ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കലൂടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ മഹായോഗത്തിൽ വന്ന സംബന്ധിപ്പാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാരെ ഓർപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം കൊടുമണ്ണ് പബ്ലിക് മൈതാനത്ത് നടന്ന കൺവെൻഷനിൽ വന്ന് പ്രസംഗിപ്പാൻ ലഭിച്ച നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മൈതാനത്ത് ഞാൻ കൺവെൻഷനിൽ പ്രസംഗിപ്പാൻ ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടും എൻ്റെ സമ്മത്സരങ്ങളെ ഈ ഒരു രാത്രിയിലൂടെ ദൈവം ദൈർഘ്യമാക്കി തന്നതുകൊണ്ടും ഒരിക്കലൂടെ യേശുവിൻ്റെ നാമവും ഏന്തിക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ വരുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് പ്രത്യേക നന്ദി പറയുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ ബഹുമാനനായ അധ്യക്ഷൻ പാസ്റ്റർ ജോർജ് വർഗീസ് അവർകൾ, യു പി എഫിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പി വി വർഗീസ്, വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി വർഗീസ്, മറ്റൊരു വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ സി എസ് ജോയി, സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ റെജി ജി വർഗീസ്, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ടി തങ്കച്ചൻ, പാസ്റ്റർ സാംകുട്ടിച്ചാൻ, എരിശ്വരം ബോയ്സ്, പാസ്റ്റർ സാം, പാസ്റ്റർ മാത്യൂസ് ഉൾപ്പെടെ, റജി ഇമ്മാനുവൽ ഉൾപ്പെടെ ഇവിടെയായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന എരിശ്വലേം ബോയ്സിലെ അനുഗ്രഹീതരായ ഗായക അംഗങ്ങൾ, ഈ പ്രഥമ രാത്രി ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനരായ ദൈവമക്കൾ, ഈ പ്രോഗ്രാം കൃത്യമായി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ലൈവായി സംപ്രേഷണം ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ അനിൽ ഷെറാംസിൻ്റെ ടീം അംഗങ്ങൾ, ഈ ശബ്ദപരിധിയിൽ അങ്ങിങ്ങായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ ശ്രോതാക്കൾ, നല്ലവരായ ദേശനിവാസികൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞ രണ്ടും ശരിയാണ്. എൻ്റെ ഇനിഷ്യൽ പി സി ആയതുകൊണ്ടായി പി സി ആണ്. അപ്പോൾ ആ ദേവദാസന് തെറ്റുപറ്റിട്ടില്ല, ഐ പി സി. രണ്ട്, ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ 35 വർഷമായിട്ടൊരു പാസ്റ്ററാണ്. രണ്ട് ശരിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞ ഒരു പ്രയാസം വരണ്ട. നമ്മളെല്ലാവരും ഒന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രാരംഭ രാത്രിയാണല്ലോ. മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ അത്യാവശ്യമായൊരു സന്ദേശം നിങ്ങളോട് പങ്കിടുവാൻ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓടിച്ച് പറഞ്ഞ് എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്ത് ഈ ദൂത് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുന്നു. അതിനാധാരമായി റോമർക്ക് പൗലോസ് എഴുതിയ ലേഖനം 5:6 6-10 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും തുറന്ന് വായിക്കുമ്പോൾ ഒരാളെ മൈക്കിലൂടെ വായിച്ച് സഹായിക്കുമല്ലോ. റോമലേഖനം 5:6 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം
6 മുതൽ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു വർഷം ദൈവത്തിൻ്റെ മക്കൾ വളരെ ആത്മാർത്ഥമായി ഐക്യതയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം ഇന്ന് രാത്രി വളരെ മനോഹരമായ പന്തൽ സംവിധാനമുള്ള ഇവിടെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ലഭിച്ച വലിയ കൃപയോർത്ത് ദൈവമക്കൾ അല്പനിമിഷം ആ അതരങ്ങളൊന്ന് തുറന്ന് ദൈവം ചെയ്ത ഉപകാരം ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ! അർഹതയില്ലാത്ത നിലയിൽ ജീവിച്ച നമ്മളെ ഇത്ര ശ്രേഷ്ഠകരമായി സ്നേഹിപ്പാൻ ദൈവം നമ്മോട് കാണിച്ച കരുണയോർത്ത് ഇരിക്കുന്ന ഇടം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് കരങ്ങൾ രണ്ടും കൊട്ടി അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. പല പ്രോഗ്രാമുകൾ നടന്ന ഈ മൈതാനത്ത് സുവിശേഷത്തിൻ്റെ ഘോഷം ഇന്ന് രാത്രി ഉയരുമ്പോൾ അത് അനുഗ്രഹമായി ഭവിക്കേണ്ടതിന് ആരും മൗനമായിരിക്കാതെ ദൈവം ഇന്ന് രാത്രി എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈ മൈതാനത്ത് ചെയ്യേണ്ടതിന് സന്തോഷത്തോടെ അതരങ്ങൾ തുറന്ന് ആത്മാവിൽ പെന്തക്കോസ്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ്യ വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ശക്തി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ്യ! നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. അകത്തും പുറത്തുമായി ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളിൽ ഇന്ന് രാത്രി വരെ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ലാത്ത ചിലരുടെ യേശുവിനെ അറിയുവാൻ, യഥാർത്ഥ ജീവിക്കുന്ന ദൈവത്തെ പിൻപറ്റുവാൻ ജീവിതങ്ങളിൽ രാത്രി ഒരുക്കേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൊടുമൺ ചന്ദനപ്പള്ളി ദേശങ്ങളിൽ ഈ 15 മൈൽ ചുറ്റളവിൽ പാർക്കുന്ന വേർപെട്ട ദൈവദാസന്മാരും ദൈവമക്കളും ചേർന്ന് ക്രമീകരിച്ച യോഗത്തിൽ ഈ ചുറ്റുപാടുകളിൽ വ്യാപരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിന് അമർച്ച ചെയ്യുകയാണ്. ഈ ശബ്ദഭരിതി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. 7 ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ബെന്തിക്കോസ്തുകാരുടെ സ്വരത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒരു കാൽഭാഗം ശരിയായിട്ടുണ്ട്. നമ്മളിങ്ങനൊന്നും അല്ലായിരുന്നു സ്തുതിക്കുന്നത്. മറ്റുള്ളവരൊക്കെ സ്തുതികൾ തുടങ്ങിയപ്പോൾ നമ്മളങ്ങ് ഒതുങ്ങിപ്പോയതാ. ഒതുങ്ങിപ്പോയെന്നുള്ള വാക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കും, ഒതുക്കിയതാ. പ്രൈസലോ, ഇന്ന് രാത്രി നീ ഒതുങ്ങിക്കൊടുക്കരുത്. ഒതുങ്ങിത്തുടങ്ങിയെന്ന് ദലീലയ്ക്ക് പിടികിട്ടിയപ്പോഴാ പെലിസിനെ വിളിച്ചു വരുത്തിയെ. പ്രൈസലോ, ദൈവമക്കൾ സ്തോത്രത്തിലും സ്തുതിയിലും ആരാധനയിലും ഒക്കെ ഒതുങ്ങിത്തുടങ്ങിയെന്ന് കണ്ടാൽ ചെമ്പ് കമ്പിയുമായിട്ട് പെലിസ്യൻ നിന്റെ പുറകിലുണ്ട്. ആർക്കും അഴിക്കാൻ കഴിയാത്ത നിലയിൽ നിന്നെ ബന്ധിക്കേണ്ടതിന് ഇന്ന് രാത്രി നീ ഒതുങ്ങരുത്. നല്ലപോലെ ആത്മാവിൽ എരിവുള്ളവരായി കരങ്ങൾ അടിച്ച് അഭിഷേകത്തോടെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ്യ ചൂടാരമന ശാന്തരാധര ഹൃഗമന ബലവശ് ഹല്ലേലൂയ്യ. മൂന്ന് കാര്യങ്ങൾ ഇവിടെ വായിച്ചു. ഒന്ന്,
നാം ബലഹീനർ ആയിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. രണ്ട്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. മൂന്ന്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. മൂന്ന് വിഷയങ്ങൾ ഓടിച്ചു പറഞ്ഞ് ദൂത് അവസാനിപ്പിക്കും. ഒന്ന്, ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. രണ്ട്, പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. മൂന്ന്, ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഒരു അക്രൈസ്തവനായ യൗവനക്കാരൻ പ്രസംഗം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സ്നേഹിതൻ. നമ്മളിങ്ങനെ പലരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നമ്മുടെ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ഒത്തിരി അക്രൈസ്തവരുണ്ട്. അവർ ചിലരൊക്കെ രഹസ്യമായി കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, മറ്റ് പലതും ഭയപ്പെടുന്നത് കൊണ്ട് നമ്മുടെ കൂടെ വരുന്നില്ലെന്നേ ഉള്ളൂ. വന്നാൽ നമ്മളതങ്ങ് വലിയ പബ്ലിസിറ്റി ആക്കി പിന്നെ വാട്സപ്പിലിട്ട് ഫേസ്ബുക്കിലിട്ട് അവനെ കുളമാക്കുമെന്നറിയാവുന്നതുകൊണ്ട് അവൻ പേടിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. വളരെ രഹസ്യമായി കർത്താവിനെ ആരാധിക്കുന്ന ഒത്തിരി നല്ലവരായ ആളുകളുണ്ട്. പ്രൈസലോ. അപ്പോൾ ഈ മെസ്സേജ് മൊത്തം കേട്ട ആ സഹോദരൻ എന്നോട് ചോദിച്ചു, എൻ്റെ പാസ്റ്ററെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ചോദിക്കും പറഞ്ഞത്. ഒരു പഴം പറിച്ച് തിന്നതിനാണോ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്? ന്യായമായൊരു ചോദ്യ. ഈ ചാകാത്ത പുഴുവും കെടാത്ത തീയും എല്ലാം ഉള്ള ഈ നിത്യനരകം ഉണ്ടാക്കി ഈ മനുഷ്യനെല്ലാം അങ്ങോട്ട് തള്ളുന്നത് ഈ ഒരു പഴത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു അല്പസമയം എനിക്ക് തരാമോ? എന്നോട് പറഞ്ഞ് രാത്രി മൊത്തം ഇരിക്കാൻ തയ്യാറാ. ഒരല്ലേ പറഞ്ഞ്, നമുക്കല്ല എട്ടേ മുക്കാലാകുമ്പോൾ മഴച്ചു നോക്കുന്നേ, കേൾക്കാൻ കൊതിയുള്ളവനുണ്ടെന്ന്. പിന്നെ പ്രൈസ് ദ ലോർഡ്. അവന് മനസ്സിലായി ജീവിക്കുന്ന ദൈവം ഇതാന്ന്. പക്ഷെ സത്യങ്ങൾ അറിയാൻ അവൻ കൊതിക്കുക. അതുകൊണ്ട് അവൻ പറഞ്ഞ് രാത്രി മൊത്തം ഇരിക്കാൻ തയ്യാറാ, പാസ്റ്റർ പറയാൻ തയ്യാറാണെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞു, കുഞ്ഞേ പഴം പറിച്ചു ഒന്നും അല്ല പ്രശ്നം, അതിനൊക്കെ അപ്പുറത്ത് വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. അവിടെ സംഭവിച്ച മൂന്ന് വലിയ പാപങ്ങൾ, ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ സംശയിച്ചു. രണ്ട്, ദൈവത്തെ അവർ അവിശ്വസിച്ചു. മൂന്ന്, ദൈവം കൊടുത്ത കൽപ്പന അവർ ലംഘിച്ചു. പ്രൈസലോ. പഴം പറിച്ചല്ല പ്രശ്നം, ഈ ദൈവമെന്ന് പറയുന്നത് തന്നെ സ്നേഹമാണല്ലോ. സ്നേഹമായ ദൈവം, ദൈവം സ്നേഹം തന്നെ. ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചില്ലേ കൊച്ചു പിള്ളേരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യം, ദൈവം സ്നേഹം തന്നെ. ആ ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗത്തിൽ നിറഞ്ഞു തുളുമ്പിയപ്പോൾ കോടാനുകോടി ഗ്രഹങ്ങളിൽ, ഗാലക്സികളിൽ മുഴുവൻ നോക്കി ഇതൊന്ന് പകർന്നു വെക്കാൻ എവിടാ സ്ഥലം? നോക്കിയിട്ട് പകർന്നു വെക്കാൻ കൊള്ളാവുന്ന ഒരു പാത്രം കാണാതെ വന്നപ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഭൂമിക്കകത്തുനിന്ന് തൊണ്ട കൈകൊണ്ട് കുറച്ച് മണ്ണെടുത്ത് കുഴച്ച് ഒരു പാത്രമുണ്ടാക്കി സ്നേഹം പകരാൻ. ആ പാത്രമുണ്ടാക്കിയപ്പോൾ സ്വർഗം തീരുമാനിച്ചു ആ പാത്രം ഉണ്ടാക്കുന്നവനെ പോലിരിക്കണം. അതുകൊണ്ട് ഉണ്ടാക്കിയവനേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ആ പാത്രത്തെ അണിയിച്ച് സകലത്തെയും അവൻ്റെ കാൽ കീഴയാക്കി അവൻ്റെ അകത്തോട്ട് ഈ സ്നേഹം പകർന്നുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പരിടയായി. ഈ രാത്രി കരമുയർത്തി നല്ലൊരു അല്ലേലൂയ പറയണേ. അല്ലേലൂയ. അയ്യോ, കുരങ്ങ് പാല് ചുരുണ്ടുണ്ടായതല്ല നമ്മള്. കുരങ്ങിനെ ദൈവം കുരങ്ങനായിട്ട് സൃഷ്ടിച്ച് ആദാം കുരങ്ങെന്ന് പേരിട്ട് ഇന്നും ആ പേരിൽ ആ പുള്ളി കഴിയുക. ഞാനോ നിങ്ങളോ കുരങ്ങ് വാരി ചുരുങ്ങിയതല്ല സ്നേഹിത. ആ സ്വഭാവമുള്ളവരുണ്ട്, കൈപൊക്കി ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി.
പ്രൈസലോ. പക്ഷെ നമ്മൾ കുരങ്ങു വാരിയിട്ടുണ്ടതല്ല, ദൈവത്തിന്റെ സ്നേഹം പകരാൻ ദൈവം തന്റെ സാദൃശ്യത്തിൽ, ദൈവം തന്റെ സ്വരൂപത്തിൽ, ദൈവം തന്റെ കൈകൊണ്ട് മെനഞ്ഞിട്ട് അവനെ വെറും മൺപാത്രമാക്കിയില്ല, തേജസ് അവനെ അണിയിച്ചു, ബഹുമാനം അവനെ അണിയിച്ചു, സകല അധികാരവും അവന് കൊടുത്തു, സകലവും അവനെ കാൽക്കീഴാക്കി, അധികാരമുള്ള മനുഷ്യനായി, തേജസ്സുള്ള മനുഷ്യനായി, സകല പഞ്ചഭൂതങ്ങളും അവന്റെ മുമ്പിൽ കീഴടങ്ങത്തക്ക നിലയിൽ ദൈവം അവനെ ഭൂമിയിലാക്കി. അവന്റെ അകത്ത് സ്നേഹം നിറഞ്ഞു തുളുമ്പി. അതൊന്ന് പകരാൻ ഒരു പാത്രം അവൻ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ച് അവന്റെ മുന്നേ കൂടെ ഈ കുരങ്ങനെ ഉൾപ്പെടെ ആന മുതൽ ചിമ്പൻസി മുതൽ ഇഞ്ഞു താഴോട്ട് അണ്ണാനെ വരെ പറഞ്ഞു വിട്ടു. അവൻ സ്നേഹം പകരാൻ കൊള്ളാവുന്ന പാത്രമായിട്ട് ഒന്നിനെയും കണ്ടില്ല. കടലിലെ സകല തിമിംഗലം മുതൽ നത്തോലി വരെ അവന്റെ മുന്നേ കൂടെ പോയി, ഒന്നും സ്നേഹം പകരാൻ കൊള്ളത്തില്ല. വലിയ കരികൻ തൊട്ട് റാഞ്ചൻ പക്ഷി തൊട്ട് കുരുവിൽ വരെ അവന്റെ മുന്നേ കൂടെ പോയി, സ്നേഹം പകരാൻ കൊള്ളത്തില്ല എന്ന് കണ്ട് എല്ലാത്തിനെയും പറഞ്ഞു വിട്ട് അവൻ പിന്നെ ഏകനായപ്പോൾ തമ്പുരാൻ അവന്റെ അകത്തു നിന്ന് അല്പം അസ്ഥിയെടുത്ത് മറ്റൊരു പാത്രം ഉണ്ടാക്കി. അകത്തെ സംശയിച്ചതാണ് ഒന്നാമത്തെ പാപം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്രദ്ധിക്കണേ, എന്നെ ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യം സ്നേഹിച്ചത് എന്റെ അമ്മയാണെന്നാണ് എന്റെ വിശ്വാസം. തെറ്റാണെന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണം. എന്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്റെ ചിന്ത ശരിയാണെങ്കിൽ, എന്റെ അമ്മയുടെ ഏഴു മക്കളിൽ ഏഴാമത്തെ മകനായിട്ട് ഞാൻ ഉദരത്തിൽ ഉരുവായിട്ടുണ്ടെന്ന പ്രത്യക്ഷമായ ഏതൊക്കെയോ ലക്ഷണങ്ങൾ മുമ്പ് ആറുപേരെ പ്രസവിച്ച് എന്റെ അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ എന്നോട് സ്നേഹം തുടങ്ങിയതാ. അന്നിന് ഈ കൈയില്ല, കാലില്ല, കണ്ണില്ല, ചെവിയില്ല, മൂക്കില്ല, തലച്ചോറില്ല, ഒന്നുമില്ലാതെ എന്തോ ഒരു പൊട്ടുപോലൊരു സാധനം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ മൂലയ്ക്ക് പറ്റിപ്പിടിച്ചപ്പോൾ എന്നോട് അമ്മയ്ക്ക് സ്നേഹം തുടങ്ങിയതാ. പ്രൈസ് ദ ലോർഡ്. ആ സ്നേഹത്തിന്റെ പേരിൽ എന്റെ അമ്മ ഇഷ്ടമുള്ള പല ആഹാരങ്ങൾ 9 മാസം വേണ്ടെന്ന് വെച്ചു. എന്നെ അമ്മേ ആഹാരം വേണ്ടാത്ത എന്റെ കൊച്ചിന് കുഴപ്പമൊന്നും വരല്ല. ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിനെ സ്നേഹിച്ച് പലതും വേണ്ടെന്ന് വെച്ചു. പല യാത്രകൾ എൻ്റെ അമ്മ ഒഴിവാക്കി. ഇഷ്ടമില്ലെങ്കിലും പലതും കഴിക്കേണ്ടി വന്നു. നിങ്ങൾ സ്തോത്രം പറയണം. പ്രൈസലോ. ഇങ്ങനെ 1, 2, 3 മാസമായെന്നൊക്കെ എൻ്റെ അച്ഛാൻ അറിഞ്ഞപ്പോൾ അച്ഛാനും എന്നോട് സ്നേഹം തുടങ്ങി. പ്രൈസലോ. ഇത് രണ്ടും കാണാത്ത സ്നേഹ. 9 മാസവും കുറേ ദിവസവും കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായി. ഉണ്ടായപ്പോൾ എൻ്റെ 5 ചേട്ടന്മാർക്കും 2 പെങ്ങന്മാർക്കും എൻ്റെ ഉപ്പാപ്പന്മാർക്കും കൊച്ചമ്മമാർക്കും എല്ലാം എന്നോട് സ്നേഹമായത് കണ്ടു കഴിഞ്ഞുള്ള സ്നേഹ. പ്രൈസലോ. സൺഡേ സ്കൂളിൽ പോയപ്പോൾ സൺഡേ സ്കൂൾ പിള്ളേർക്കും അധ്യാപകർക്കും സ്നേഹമായി. പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛനും ആ കൊച്ചമ്മയ്ക്കും കപ്പിയാർക്കും എല്ലാം സ്നേഹമായി. സ്കൂളിൽ ചെന്നപ്പോൾ നിലത്തെഴുതി ആശാൻ ഇഷ്ടമായി, കൂടെ പഠിച്ച പിള്ളേർക്ക് ഇഷ്ടമായി. കോളേജിൽ ചെന്നപ്പോൾ കോളേജിൽ പഠിച്ചവർക്കും അധ്യാപകർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. രാഷ്ട്രീയം കളിച്ചപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമായി. സ്തോത്രം. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടം തുടങ്ങി. എൻ്റെ ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ കൊച്ചിന് എന്നോട് സ്നേഹമായി. എൻ്റെ കൊച്ചിനെ കെട്ടിച്ചപ്പോൾ മരുമോൻ എന്നോട് സ്നേഹം തുടങ്ങി. ബന്ധുക്കാർക്കും എന്നോട് സ്നേഹം തുടങ്ങി. എൻ്റെ ഒരു ബന്ധുക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ബെഞ്ചിച്ചാനും കുടുംബവും. പക്ഷെ ഞാൻ ഇളയ കൊച്ചിനെ ചുടിദാറിൻ്റെ തുണി മേടിച്ചു കൊടുത്തപ്പോൾ മൂത്ത കൊച്ചനോട് പിണങ്ങി 3 ആഴ്ച മിണ്ടാതിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസലോ. അച്ഛന് ഷർട്ട് മേടിച്ചു കൊടുത്ത് അമ്മയ്ക്ക് സാരി മേടിക്കും. നേരത്തെ മേടിക്കാഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചെറിയ പിണക്കുണ്ടായി. അമ്മയ്ക്ക് കുഴമ്പ് എണ്ണയും മേടിച്ചു. അച്ഛനും കുഴമ്പ് മേടിച്ചില്ല. അപ്പം അച്ഛന് ചെറിയ പിണക്കുണ്ടായി. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസലോ. അപ്പം ഇവിടുത്തെ ബന്ധങ്ങളും സ്നേഹങ്ങളും കൊടുക്ക വാങ്ങലോടുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി തുടങ്ങി. നിങ്ങൾ മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ കെട്ടിച്ചൊക്കെ വിടുന്നിടം വരെ കൊച്ചുങ്ങൾക്ക് പപ്പ എന്ന് പറഞ്ഞാൽ ഒരു 1000 നാക്കായിരുന്നു. കെട്ടിച്ചു വിട്ടപ്പം പുള്ളിക്കാരനോട് ചോദിച്ചു, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന്. അന്നേരം പറഞ്ഞു, ഇപ്പം വിളിക്കണ്ട, ഞാൻ ചാർജ് ചെയ്തിട്ട് വിളിച്ചാൽ മതി എന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ. പ്രൈസലോ.
ഇന്ന് എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 59 വർഷത്തെ പഴക്കം കണ്ടേനെ. മനസ്സിലാകുന്നുണ്ടേ? പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് 59 വർഷമല്ല. അത് മോശയുടെ ഭാഷ പറഞ്ഞാൽ, ദൈവമേ നീ അനാദിയായും ശാശ്വതമായും എൻ്റെ ദൈവമ, ഈ കാണുന്ന പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ കാണുന്ന ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ച സ്നേഹമാ. സ്തോത്രം പറയണേ. ദൈവത്തിന്റെ സ്നേഹം ഇന്നലകളിൽ എന്തെങ്കിലും കണ്ടപ്പോഴുണ്ടായ സ്നേഹമല്ല. പ്രിയപ്പെട്ടവരെ, നീ ഈ പുതരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ അമ്മയുടെ അമ്മയുടെ വല്യപ്പന്റെ വല്യപ്പനൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ, എന്തിനേറെ ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ. സ്തോത്രം പറയണം. ഈ രാത്രി കൈയടിക്കണ്ട. ലോറി കിട്ടിയാലും കാറ് കിട്ടിയാലും പെണ്ണിനെ കെട്ടിച്ചാലും ജോലിക്ക് പോയാലോ നല്ല കൂടപ്പിറപ്പേ. ആരും നിന്നെ കരുതാനില്ലാതിരുന്നപ്പോൾ, നീ വെറും പിണ്ണാകാരമായിരുന്നപ്പോൾ, നിനക്ക് രൂപമില്ലാതിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച ഒരു ദൈവ സ്നേഹമുണ്ട്. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ കര ഒന്നടിച്ച് ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ച് എന്തെങ്കിലും ഒന്നാകുന്നതിന് മുമ്പേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആ സ്നേഹം ദൈവം പ്രകടമാക്കാൻ അനാദി നിത്യതയും വരുംകാല നിത്യതയും ദൈവം രണ്ടായിട്ട് വെട്ടിമുറിച്ചു. എന്നെ കൂടെ ഒന്ന് വരണേ, ഇച്ചിരി ഗൗരവമുള്ള കാര്യം പറയാൻ പോവാ. ഏത് സ്നേഹം? എന്നോടുള്ള അനാദി സ്നേഹം എന്നിൽ വെളിപ്പെടുത്താൻ തമ്പുരാൻ നിത്യതയെ രണ്ടാക്കി. സ്തോത്രം. അനാദി നിത്യതയെ വെട്ടിമുറിച്ച് ഒരു ഭാഗം ഇങ്ങോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടുമാക്കിയിട്ട് അതിൻ്റെ ആരംഭത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഏതിൻ്റെ ആദിയിൽ? അനാദി നിത്യതയെ വെട്ടിമുറിച്ചിട്ട് വരുംകാല നിത്യതയെ അപ്പുറത്താക്കിയിട്ട് അതിനിടയ്ക്കുള്ളൊരു സമയത്തെ സമയമെന്ന് പേരിട്ടുകൊണ്ട് കർത്താവ് ഈ കാണുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിച്ചൊരു സ്തോത്രം പറഞ്ഞേ. എന്തിനാ കർത്താവേ നിത്യതയെ രണ്ടാക്കിയിട്ട് ആകാശം ഉണ്ടാക്കിയത്? എന്തിനാ ഭൂമിയെ ഉണ്ടാക്കിയത്? ഉത്തരം, ഞാൻ സ്നേഹിക്കാൻ പോന്ന മനുഷ്യന് പാർക്കാൻ അവന് വേണ്ടി ഞാൻ ഒരു ഭവനം ഉണ്ടാക്കാൻ പോകുകയാ. ചേർന്നൊരു സ്തോത്രം പറയണമേ. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം സ്നേഹത്തിന്റെ ആഴം നീ അറിയണം. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം യോഹന്നാ 3:16, എല്ലാരും ഒന്ന് പറഞ്ഞേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ. മനസ്സിലാകുന്നില്ലേ? ഇവിടുത്തെ 80 വർഷത്തെ ജീവനല്ല, 90 വർഷത്തെ ജീവനല്ല, നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യനായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച സ്നേഹം ഇന്ന് രാത്രി അകത്ത് വെളിപ്പെട്ടവരുണ്ടെങ്കിൽ ചേർന്ന കരമൊന്നടിച്ച് ഈ സ്നേഹനിധിയായ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ. അപ്പോൾ ആദാമിനും ഔവയ്ക്കും പറ്റിയ കുഴപ്പം സ്വഭാവത്തിലാ കുഴപ്പം പറ്റിയത്. എൻ്റെ കൂടെ ഒന്ന് വരണം. സ്വഭാവത്തിന് കുഴപ്പം പറ്റിയപ്പോൾ തമ്പുരാൻ ആട്ടി വെളിയിറക്കി. സ്തോത്രം. ഇനി ആദാമ്യ വർഗത്തിലുണ്ടായ മുഴുവൻ പേരും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ, വേണ്ട, ചോര കുടിക്കുന്ന കൊതുകിനെ പോലും കൊല്ലാതെ പച്ച പരമാർത്ഥിയായിട്ട് ജീവിച്ചാലും നീ പാപിയ, മിണ്ടുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കാരണം നീ ജന്മന ആരാണ്? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതുകൊണ്ട് പൗലോസ് തീമത്യോസിന് എഴുതി, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ മനുഷ്യനായി വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഉലകത്തിലെ സകല മനുഷ്യരും അംഗീകരിപ്പാൻ
യോഗ്യമായ വചനം തന്നെ അവിടെ നിർത്തിയില്ല. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ വാക്യം ഒന്ന് വായിക്കണം. ഒന്ന് തീമത്തിയോസ് ഒന്നിൻ്റെ 15-16 വേഗം ഒന്ന് വായിക്കണേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അടുത്ത വാക്യം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എല്ലാവരും നെഞ്ചിലോട്ട് കൈവച്ചെന്ന് പറഞ്ഞേ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നൊരു പ്രയാസം വേണ്ട. സ്കൂളിലോ കോളേജിലോ 7 പ്രാവശ്യം തോറ്റ കുടുംബജീവിതത്തിലും തോറ്റെങ്കിലും പേടിക്കേണ്ട, പാപത്തിൽ നമ്മൾ ഒന്നാമതാണല്ലോ. ആ പാപികളിൽ നാം അടുത്ത വാക്യം അശ്രദ്ധിക്കേണ്ടത്, ഗൗരവത്തോടെ വായിക്കണം പാസ്റ്റർ. എന്നിട്ടും യേശു ക്രിസ്തു, എന്നിട്ടും ഞാൻ ആ പാപിയിൽ ഒന്നാമനായിരുന്നിട്ടും, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ എനിക്ക് നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. സ്തോത്രം പറയണേ. ഇന്ന് രാത്രി പാപത്തിൽ ഒന്നാമനായ നിനക്ക് നിത്യജീവൻ കിട്ടേണ്ടതിന് നിന്നോട് കരുണ തോന്നിയത് കൊണ്ടാ ഇന്ന് രാത്രി എന്നോ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നീ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന യാഥാർത്ഥ്യം ഓർക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. എന്നിട്ടും ഓ ഞാൻ ആ പാപിയിൽ ഒന്നാമനായിരുന്നിട്ടും, എന്നിട്ടും നമുക്കൊരു തെറ്റിദ്ധാരണയുള്ളത് ഞാൻ മാറ്റാൻ പോവാണ്. ഇപ്പോഴൊരു പാട്ട് ദിവസം ഇറക്കി, 350 പാട്ട് ഒരു സ്തോത്രം പറഞ്ഞ ഏറ്റവും വലിയ പാട്ട് ദിവസം എനിക്ക് തോന്നുന്നു IPC ഇറക്കിയിരിക്കുന്ന സിയോൺ ഗീതാബലിയ അല്ലേ, 3500 ചെല്ലുവാനും പാട്ടുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ കുറച്ച് പേരാണെങ്കിലും. രാവിലെ 2 പാട്ട് വെച്ചാൽ വൈകിട്ട് 2 പാട്ട്, അപ്പോൾ 4 പാട്ട്. 4 പാട്ട് വെച്ച് ഒരു മാസം പാടിയാൽ 4×12=120 പാട്ടായി. ഒരു വർഷം പാടുവാണെങ്കിൽ എത്ര പാട്ടായി? 10 മാസം ആകുമ്പോൾ 1200 അല്ലേ. പിന്നെ 2 മാസത്തിൽ 240, അപ്പോൾ എത്ര ആയി? 1440. 80 വർഷം പാടുവാണെങ്കിൽ എത്ര പാട്ട് പാടി? മിണ്ടുന്നില്ല. ഹലോ, ഒരാണ്ടിൽ UPF ഒരു കൺവെൻഷൻ, IPC ഒരു കൺവെൻഷൻ, സെൻട്രലിൻ്റെ ഒരു കൺവെൻഷൻ, ലോക്കലിൻ്റെ ഒരു കൺവെൻഷൻ, പിന്നെ നാട്ടുകാരുടെ വകയായിട്ടുള്ള കൺവെൻഷൻ എല്ലാം കൂടെ കേട്ട് എത്ര പ്രസംഗം കേട്ടു? അങ്ങനെ 80 വർഷം എത്ര പ്രസംഗം കേട്ടു? സ്തോത്രം. ഇതെല്ലാം കൂടെ കേട്ടാലും സ്വർഗത്തിൽ പോണം എന്നില്ല, പിണങ്ങല്ല. സ്തോത്രം. സ്വഭാവത്തിൽ മാറ്റം വരുന്നത് വരെയുള്ള നീയുമായിട്ട് ദൈവത്തിനിടപാട് ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും നല്ല സ്വഭാവം ദൂതന്മാർക്കാണ്. രണ്ടുകൊണ്ട് കാലങ്ങ് മറയ്ക്കും, രണ്ടുകൊണ്ട് മുഖം മറയ്ക്കും, രണ്ടുകൊണ്ട് പറക്കും. ഒരുത്തനോടൊരുത്തനെ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപകൽ ആരാധിക്കും. സ്വഭാവം മാറിയപ്പോൾ താഴോട്ട് വെട്ടിയിട്ടു. സ്വഭാവം മാറുന്നത് വരെയുള്ളൂ, മിണ്ടുന്നില്ല. സ്തോത്രം. തലമുടി തൊട്ട് നഖം വരെ ആദാവിൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ആളാ അല്ലേ? ആന്നോ, കൈകൊണ്ട് സൃഷ്ടിച്ച ആദാമിൻ്റെ സ്വഭാവം മാറി, രണ്ടിനെ അടിച്ച് പുറത്താക്കി. സ്വഭാവം മാറുന്നത് വരെയുള്ള അകത്ത് മിണ്ടുന്നില്ല. ഇനി പോട്ട്, ഏറ്റവും വലിയ ഹോള് പണിത് കൊടുത്ത ആളാണ്, പള്ളി പണിത ആളാണെന്ന് വെച്ചാൽ ഏതാണ്ട് 350 കോടി രൂപ ചിലവാക്കി പള്ളി പണിത ആദത്തെ പുള്ളിയാ ശലോമോൻ. സ്തോത്രം. സ്വഭാവം മാറിയപ്പം പുള്ളിയുടെ പരിപാടി തീർന്നു. ഏറ്റവും ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോൻ, പുള്ളി സ്വഭാവം മാറി. കാളക്കുട്ടിയെ പുള്ളിക്ക് ഇപ്പം ആരാന്ന് പറഞ്ഞ കാളെ കാണണം. റീസലോ, കാളക്കുട്ടി ഉണ്ടാക്കി സ്വഭാവം മാറിയപ്പോൾ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അഗരോൻ്റെ പേരുണ്ടോ? പുള്ളി ഒന്നാമത്തെ പുരോഹിതനല്ലേ, ആദ്യത്തെ പ്രസിഡന്റല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. റീസലോ, പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റല്ലയോ, സൂപ്രണ്ടല്ലേ, ആളൗട്ടായി, മിണ്ടുന്നില്ല. മോശം രക്ഷിക്കപ്പെടുന്നതിനൊപ്പം ഒന്ന് കോപിച്ചു, ഒരാളുടെ ജീവൻ പോയി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒറ്റ പ്രാവശ്യം കോപിച്ചുള്ളൂ, കാനാൻ കാണാൻ സമ്മതിച്ചില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. എടാ, സ്വഭാവം മാറുന്നിടം വരെയുള്ള കാര്യം
സ്വഭാവം മാറിയില്ലെങ്കിൽ നിന്റെ മുമ്പിൽ യോർദാൻ രണ്ടാകും, സ്വഭാവം മാറിയില്ലെങ്കിൽ ചെങ്കടൽ രണ്ടാകും, സ്വഭാവം മാറിയില്ലെ മാറയ മധുരമാക്കും, സ്വഭാവം മാറിയില്ലെങ്കിൽ മന്ന പൊഴിച്ചു തരും, സ്വഭാവം മാറിയ മോശയാണെങ്കിലും കനാൻ കണ്ടോണം അകത്ത് കയറണോന്ന് തീരുമാനിക്കുന്ന ആള് വേറെയാ. ഇന്ന് രാത്രി എന്തെങ്കിലും കാട്ടിക്കൂട്ടി സിയോൻ ഗീതാവിനെ മുഴുവൻ നീ 80 വർഷം പാടിയാലും സ്വഭാവം മാറിയാൽ നിത്യതയിൽ കയറത്തില്ലെന്ന് ദൈവാത്മാവി ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ചു ദൈവത്തെ ആരാധിക്കട്ടെ. സ്വഭാവം മാറി എടുത്ത് ദൂരെ കളഞ്ഞു. പാവം അനന്യാസം സഭയറെ ഒരു വസ്തു വിറ്റന്ന് അപ്പം വേറെ വസ്തു കൊണ്ട് ചന്ദനപ്പള്ളി കിടന്നത് വിറ്റന്നേ ഉള്ളൂ. പത്തനംതിട്ടയിലൊന്നും വിറ്റില്ല, ഒരു വസ്തു വിറ്റന്ന വേറെ വസ്തു കൊണ്ട് വെച്ചാ. എല്ലാവരും ഇവിടെ ഉണ്ടേ? നാളെ വരണം. പ്രൈസ് ദി ലോർഡ്. ഒരു വസ്തു വിറ്റു, കാശ് കൊണ്ടുവന്നു. ഞാനാണല്ലോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ വസ്തു വിറ്റല്ലേ, എന്നോ കിട്ടി? കളിപ്പ് വല്ലതും പറ്റുമോ എന്നറിയാനാ. ആളിന് ആ കച്ചവടത്തിൽ അബദ്ധം പറ്റിയോ, ബ്രോക്കർമാർ കളിയാ കളിപ്പിച്ചോ എന്നൊക്കെ അറിയാനാ ചോദിച്ചത്. എന്നോ വിറ്റി? ഇത്രയ്ക്കാണോ വിറ്റേ? അവന് ഇത്രയ്ക്കാ വിറ്റേ. സ്വത്രം സ്വഭാവം മാറിയാ പറഞ്ഞേ. ആൾ അവിടെ കുടിച്ചിട്ടു, നിങ്ങളും മിണ്ടുന്നില്ല. അമ്മാമ്മ പുറകെ വന്ന് സ്വഭാവം മാറിയ അമ്മാമ്മ വന്ന്, അച്ഛാൻ്റെ സ്വഭാവം മാറി കുടിച്ചിട്ട് അറിയാതെ അമ്മാമ്മ വന്ന് ഗ്ലോറി പറഞ്ഞേ. ഹല്ലേലൂയ. അച്ഛാനെ അടയ്ക്കവരുടെ കാലിൽ മണ്ണ് കാലം ഇരിക്കുന്നേ ഉള്ളു. ഉടനെ അമ്മാമ്മ വന്ന് ഗ്ലോറി വിക്ടറി പ്രൈസ് ദി ലോർഡ് കാൽവറി എന്നൊക്കെ പറഞ്ഞെങ്കിലും ആള് കുടിച്ചിട്ടു. ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിത്യതേ പാവന്നാരും അബദ്ധം വിചാരിക്കരുത്. സ്വഭാവം മാറുന്നത് വരെയുള്ളൂ ദൈവത്തിന് നീയുമായിട്ട് ബന്ധം. സന്തോഷമുണ്ടെങ്കിൽ ബന്ധിക്കോസുകാർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാ മതി. ഇന്നത്തെ സ്വഭാവത്തിൽ അങ്ങ് പാവന്നാരും നരിക്കരുത്. ആ കയ്യടി അന്യഭാഷയൊക്കെ കുറയുമെന്ന് എനിക്കറിയാം. ബിലയാമിന് സ്വഭാവം മാറി. ആദ്യ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് പോകണ്ടെന്ന് പറഞ്ഞു, പിന്നെ നിന്നെ പ്രാർത്ഥിച്ചേ? ബിലയാമിന്റെ സ്വഭാവം മാറാനാണോ ദൈവത്തിന്റെ സ്വഭാവം മാറാനാണോ? പിന്നെ പ്രാർത്ഥിച്ച എന്തിനാ? എങ്ങനെങ്കിലും ദൈവത്തിന്റെ സ്വഭാവം മാറുന്നെങ്കിൽ നിങ്ങളും മിണ്ടുന്നില്ല. അച്ഛ ആദ്യം സമ്മതിക്കാഞ്ഞ് പിന്നെ ബിലയാം രണ്ടാമത് പ്രാർത്ഥിച്ചത് ആരുടെ സ്വഭാവം മാറാനാ? മനസ്സിലാകുന്നുണ്ടേ? സംബരാണ്ട് പറഞ്ഞ് സമ്മതിച്ചു, പൊക്കോളം പറഞ്ഞു. നീ ഇങ്ങനെ പിന്നെയും പിന്നെയും ഒരു വിഷയത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് ബെന്തിക്കോസുകാരെ പറ്റി ജാഗരിച്ച് പ്രാർത്ഥിക്കല്ലേ, പോരാടി പ്രാർത്ഥിക്കല്ലേ, പൊക്കോളം പറഞ്ഞു. സ്തോത്രം. ഇപ്പം പുള്ളിക്ക് വയസ്സായപ്പോൾ ഒരാഗ്രഹം, വിശുദ്ധന്മാർ ചാകുന്ന പോലെ ആ ചാകണം, നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടേ? ഏതിനി സംഭവിച്ചത്? ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തേക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിച്ച മനുഷ്യൻ്റെ സ്വഭാവം മാറി. ഇപ്പോൾ അവൻ ദൈവം പറയുന്നതല്ല കേൾക്കുന്നത്, പിശാച് പറയുന്നതാണ്. സ്തോത്രം. പിശാച് പറയുന്ന വാക്ക് വേദവാക്യവും ദൈവം പറയുന്ന വാക്ക് അനുസരണക്കേടുമായിട്ട് അവൻ വന്നപ്പോൾ തമ്പുരാൻ ആ തേജസ് ഞുരിഞ്ഞെടുത്തു. ചുമ്മാ ഇറക്കി വിട്ടില്ല, അണയിച്ചത് ഞാൻ അഴിച്ചെടുത്തു. സ്വത്രം പറഞ്ഞേ. ഹലോ. അന്ന് തൊട്ടല്ലേ നമ്മൾ ഈ മുഖത്ത് പുട്ടിയിടുകയും പുരികം പഠിക്കുകയും കണ്ണിടുകയും ആ മീശ ചെറുതായിട്ട് വെക്കുന്നു, മീശ വലുതായിട്ട് വെക്കുന്നു, മീശ മൊത്തം പഠിച്ചിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു, കൃതാവ് നീട്ടുന്നു, കൃതാവ് താക്കുന്നു, വീതുളി പോലെ വെക്കുന്നു, കൊമ്പം മീശ വെക്കുന്നു, ഹല്ലേലൂയ. സ്വത്രം റാ പോലെ വെക്കുന്നു, ആ മുടിയുടെ പകുതി ചരയ്ക്കുന്നു, മണ്ട മുള്ളു പോലെ നിർത്തുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഇവന് മനസ്സിലായി അണിഞ്ഞിരുന്നത് അടിച്ചോണ്ട് പോയി. പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടി നോക്കുക, അങ്ങനൊന്നും ഷേപ്പാകത്തില്ല. സ്വത്രം പറഞ്ഞു, എടാ ദൈവം അഴിച്ചു മാറ്റിയാൽ പിന്നെ എങ്ങനെ ഷേപ്പാകാനാ? മനസ്സിലായി? നല്ല കൈയടിച്ചൊരു അല്ലേ പറഞ്ഞേ. അല്ലയോ, മനുഷ്യന് അപകർഷതാബോധമുണ്ടായത്. മനസ്സിലാകുന്നുണ്ടേ? മനുഷ്യന് അപകർഷതാബോധമുണ്ടായത്. എനിക്കെന്തോ ഉണ്ടായിരുന്നു, അതെങ്ങനെയോ അഴിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ടവൻ അന്ന് പോലെ ആർട്ടിഫിഷ്യലായിട്ട് ആക്കാൻ നോക്കുക. കുഞ്ഞെ, തേജസ് ആർട്ടിഫിഷ്യലായിട്ട് കയറത്തില്ല. എൻ്റെ പടം വെച്ച് പുറകിൽ കുറെ വെളുത്ത ലൈറ്റ് കത്തിച്ചാലൊന്നും ഉടനെ ഞാനങ്ങ് വിശുദ്ധനാകത്തൊന്നുമില്ല.
ഏതെങ്കിലും പടത്തിന്റെ പുറകിൽ തലയുടെ പുറകിൽ അല്പം റൗണ്ടി വെട്ടങ്ങം വെളിച്ചത്തിൽ കണ്ട ഉടനെ ദൈവമാൻ ധരിച്ചു പോവുകയൊന്നും ചെയ്യല്ലേ. ചുമ്മാ സാമ്പ്രാണിയും മെടുകിരി ഒന്നും കൊണ്ട് കത്തിക്കരുത്. പുറകി വെളിച്ചമുള്ളയെല്ലാം ദൈവമൊന്നുമല്ല, അവൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയവനാ. ഇതിനകത്ത് മനുഷ്യ നിനക്ക് പറ്റിയ പരാജയം മനസ്സിലായോ? ദൈവത്തിന്റെ സ്നേഹത്തെ നീ സംശയിച്ചിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തെ നീ എല്ലാം തോൽപ്പിച്ചിട്ട് ദൈവത്തോട് ലംഘനം കാണിച്ചപ്പോൾ ജീസസ് പരമാർത്ഥിയോടല്ലേ പറഞ്ഞു. മനുഷ്യൻ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, അവൻ ബലഹീനനായി. എന്തുവാ ബലഹീനത? പിശാച് എന്നോ പറഞ്ഞാലും അനുസരിക്കുന്ന ബലമായി, ദൈവം എന്നോ പറഞ്ഞാലും കേൾക്കാത്ത ബലഹീനതയുമായി. റീസലോ ബലഹീനനായി. രണ്ട്, പാപിയായി. മൂന്ന്, ശത്രുവായി. ആരോട്? ദൈവത്തോട്. ഇവൻ ബലഹീനനും പാപിയും ശത്രുവുമായിരുന്നപ്പോൾ വീണ്ടെടുപ്പിന്റെ പ്രക്രിയകൾ ആരംഭിച്ചു. യാഗങ്ങൾ ഇഷ്ടം പോലെ, കോലാട്ടുകൊറ്റൻ, കാളക്കിടാവ്, പശുക്കിടാക്കൾ, കുറുമ്പ്രാവ്, പ്രിസലോ, കുഞ്ഞാട്, യാഗങ്ങളുടെ ബഹളം, കാളകളുടെ രക്തം ആറുപോലെ ഒഴുകി. ഒറ്റയാകത്തി 3380 കാളകളെ ശലോമോൻ അറപ്പിച്ചു. 3380 കാളയുടെ ചോരയിലും കൂടെ എത്തു കാണാൻ, വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ കാണും. ഡാം തുറന്നു വിട്ടുപോലിരിക്കും. ഹലോ, അയ്യോ, കാളയുടെ ചോരയെല്ലാം കൂടെ ആറുപോലെ ഒഴുകി. ആടുകളുടെ രക്തം തോടുപോലെ ഒഴുകി. പക്ഷേ പിറ്റേ വർഷവും അവൻ ആടിനെ മരിച്ചുകൊണ്ട് വരണം. പിറ്റേ വർഷവും കാളയെ ഭരിച്ചുകൊണ്ട് വരണം. പാപത്തിന്റെ വലിപ്പം അനുസരിച്ച് യാഗമൃഗത്തിന്റെ വലിപ്പം കൂടി അവൻ വരികയാ. ദൈവം തീരുമാനിച്ചു, ഈ ശത്രുവായി പോയ മനുഷ്യനെ, ബലഹീനനായി പോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒറ്റ മാർഗം, പാപമില്ലാത്ത നിത്യനായ, മരണമില്ലാത്ത, താൻ മാത്രം അമർത്യതയുള്ളവൻ, മരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ലോകത്തിൽ വെളിപ്പെട്ടിട്ട് അവൻ മരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കണ്ടപ്പോൾ സ്നേഹനിധിയായ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന്, മനസ്സിലാകുന്നവർ കരമടിച്ച് അല്ലേ പറയണേ, നീ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യനായി ഈ ലോകത്തിൽ എൻ്റെ യേശു വന്നു. ആദാമ്യ വർഗത്തിൻ്റെ പാപത്തിൻ്റെ ഒരു കണിക പോലും അവന് വരാതിരിക്കാൻ ലോകത്തിലെ സകല വൈദ്യശാസ്ത്രങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു കന്യകയായ സ്ത്രീയിൽ പുരുഷബന്ധമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ മേൽ വന്നിട്ട് ആത്മാവിനാൽ യേശു ഉലകത്തിൽ മനുഷ്യാവതാരമെടുത്തു. അവൻ മനുഷ്യനായി നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടതാ. ഒരു സ്തോത്രം പറഞ്ഞേരെ. അവൻ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന്, ഈ അവനെക്കുറിച്ച് എഴുതിയ ഒന്നാമത് അവൻ മനുഷ്യനായി പ്രത്യക്ഷപ്പെടുമെന്ന് മുമ്പേ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച പുസ്തകത്തിൽ മാറി മാറി എഴുതിയ 300+ പ്രവചനങ്ങൾ ഒന്നിച്ച് നിറവേറാനാണ് അവൻ മനുഷ്യനായിട്ട് അവതരിച്ച്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. രണ്ട്, അവൻ മനുഷ്യനായിട്ട് അവതരിച്ചത് ആർക്കും പിടിവിപ്പാൻ കഴിയാതെ പാപത്തിനകം പെട്ടുപോയ ബലഹീനനായ, ദൈവത്തിന്റെ ശത്രുവായി മാറിയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ മനുഷ്യന്റെ പാപമെല്ലാം പാപമില്ലാത്തവന്റെ മേൽ ചുമത്തി. ഒരു സ്തോത്രം പറയണമേ. ഇന്ന് രാത്രി നിശ്ചയമായ പാപ പരിഹാരത്തിന് വേണ്ടി പാപ പരിഹാര ബലിയായി തീരുവാൻ അവൻ മനുഷ്യനായി അവതരിച്ചു. മൂന്ന്, ഏതിനി കയറി മനുഷ്യനെ ദൈവത്തിൽ നകറ്റി വഞ്ചിച്ച ദുഷ്ടനായ പിശാചിന്റെ തലയെ കാൽവറി തകർക്കാൻ യേശു മനുഷ്യനായിട്ട് അവതരിച്ചു. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പേരിൽ യേശു ഉലകത്തിൽ അവതരിച്ചത് ഏതു പ്രായത്തിൽപ്പെട്ടവർക്കും ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാവുന്ന ഒരു ആത്മാവിനെ തന്ന് നമ്മെ കൃപയോടടുപ്പിക്കാൻ ഉലകത്തിൽ വെളിപ്പെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ അതെന്റെ യേശുവ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. അല്ലേലൂയ.
പത്ത് വയസ്സ് കഴിഞ്ഞ സഹോദരിമാർക്കും വരാം, 50 മുമ്പുള്ളവർക്കും വരാം, 50 കഴിഞ്ഞവർക്കും വരാം, ഇനി 12% രക്തം മൊത്തം പൊക്കോണ്ടിരിക്കുന്നവർക്കും വരാം. അവർ വന്ന് തൊട്ടാലും തൊട്ടവൻ വിശുദ്ധ, തൊട്ടയാളും വിശുദ്ധനാകും, തൊട്ട ആൾ ഓൾറെഡി വിശുദ്ധനുമാണ്. സ്തോത്രം. പിന്നെ ഒരു കലാശവും നടത്തണ്ട, ഈ ആളിനെ വിശുദ്ധനാക്കാൻ വേണ്ടി. ഓൾറെഡി വിശുദ്ധനാണല്ലോ. എടാ, വിശുദ്ധി ഉള്ളിടത്ത് ഏത് അശുദ്ധൻ തൊട്ടാലും വിശുദ്ധി ഉള്ളവൻ്റെ അഭിശുദ്ധി അവനിലേക്ക് പകരും. ഒരു സ്തോത്രം പറഞ്ഞേരേ. നിങ്ങൾ പേടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു, എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയും ജീവിച്ചിടത്തോടെ ഒന്നും ജീവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴേലും മരിക്കട്ടെന്നേ, നിത്യത പോകണമല്ലോ. നിത്യത പോകാൻ എത്ര നാൾ ഉറപ്പുണ്ട്? അയ്യോ, ഇടയ്ക്ക് വെച്ച് ഈ ജനത്തിൻ്റെ എല്ലാം കൂടെ വിഷയം ഏറ്റെടുത്ത് കോപം വന്നം വെച്ച് നമ്മൾ വല്ല പാറയിലും കയറി അടിക്കുകയോ വല്ലതും ചെയ്ത് നമ്മുടെ നിത്യത പോവോ വല്ലതും ചെയ്തു പോയെങ്കിൽ എൻ്റെ പൊന്നെ, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. രണ്ടാമത്തെ പ്രത്യക്ഷത ഒന്ന് വായിക്കണേ പാസ്റ്റർ, സമയമില്ലെങ്കിൽ. എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. നമുക്ക് വേണ്ടി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ഇപ്പോഴത്തെ കർത്താവിന്റെ പ്രത്യക്ഷത സ്വർഗത്തിലാണ്. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഓരോ നിമിഷവും അവൻ്റെ കാൽവറി മരണത്തെ ഇതുപോലുള്ള കൺവെൻഷനിൽ കേട്ട് ഹൃദയം കർത്താവിനായി കൊടുത്ത് അതരം കൊണ്ട് അവനെ ഏറ്റുപറഞ്ഞ് നീ എൻ്റെ കർത്താവും ദൈവവുമാണെന്ന് വാഗുണ്ട് ഏറ്റുപറയുന്നവൻ്റെ പേര് പിതാവിനോട് പറഞ്ഞിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ കുറിപ്പിക്കാൻ ഇങ്ങനെ അടുത്തിരിക്കുക. സ്തോത്രം. രണ്ട്, അവസാനത്തെ ശത്രുവിനെയും പാർവീടമാക്കുവോളം വലതുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. പ്രീസനോ. മൂന്ന്, നിനക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഇന്നലെ കൃപ വന്ന പുള്ളിയല്ലേ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ഞരങ്ങാനേ അറിയത്തുള്ളൂ. പക്ഷെ നീ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിഷമിക്കുമ്പോൾ അതിൻ്റെ വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ അവൻ നിനക്ക് വേണ്ടി അവിടെ ഇരിക്കുക. നല്ലൊരു അല്ലല്ലേ പറഞ്ഞേ. ഇന്ന് രാത്രി സ്വർഗത്തിൽ അവൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുക. മനസ്സിലാകുന്നവർ നല്ലപോലെ കരമടിച്ച് ഒരല്ലേലുയ ഈ രാത്രി കർത്താവിന് പറയണം കേട്ടോ. അവനിന്ന് രാത്രി മനുഷ്യന് വേണ്ടി അവിടെ മധ്യസ്ഥ അണയ്ക്കുകയാ. അവൻ ഈ ദിവസങ്ങളിൽ ഒന്നിൽ മൂന്നാമത് പ്രത്യക്ഷനാകും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകും. അത് അങ്ങ് സ്തേഫാനോസ് തുടങ്ങി ഇന്ന് രാത്രി വരെ രക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ ആ പ്രത്യക്ഷത കാണാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇവിടെ മരിച്ചടക്കിയ സകല വിശുദ്ധന്മാരുടെയും കല്ലറകൾ ആ കാഹളത്തിന് മുമ്പിൽ തനിയെ തുറക്കും. അവരെല്ലാവരും തേജസ്കരിക്കപ്പെട്ട ഉയർപ്പിൻ്റെ പൊൻശരീരം പ്രാപിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. ജീവനോടെ ശേഷിക്കുന്ന, മുമ്പേ ഞാൻ പറഞ്ഞ സൈസ് ഉടായിപ്പില്ലാത്ത ദൈവമക്കൾ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ആ പദം ഉപയോഗിച്ചതിന് രൂപാന്തരപ്പെടും. എല്ലാവരും ഒന്നും രൂപാന്തരപ്പെടത്തില്ല. ജീവിതം രൂപാന്തരപ്പെടാതെ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതൊക്കെ ചുമ്മാ അബദ്ധമാണ്. അപ്പോൾ ഇപ്പം രൂപാന്തരപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ അന്ന് ആ രൂപാന്തരപ്പെടും. പ്രൈസലോ. ഭാര്യയും തല്ലി, ഭർത്താവിനെയും തല്ലി. ഈ കഴിഞ്ഞ ദിവസമേ നമ്മുടെ വയനാട്ടിൽ മാവോയിസ്റ്റിൻ്റെ ഈ രഹസ്യമായ ലഘുലേഖകൾ വിതരണം ചെയ്തു. പിന്നെ അവരാളുകളെ, ആദിവാസികളെയൊക്കെ മാവോയിസ്റ്റിനകത്ത് കൂട്ടുന്നുള്ള രഹസ്യ ധാരണകൾ കേട്ടു. അപ്പം ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഈ 48 മണിക്കൂർ നേരത്തുള്ള മുഴുവൻ ടെലിഫോൺ സംഭാഷണങ്ങളും അവിടെ ഇൻ്റലിജൻസ് വിഭാഗം കൂടെ ചേർന്നുകൊണ്ട് ടെലിഫോണുകാരുമായി സഹകരിച്ച് മുഴുവൻ ചോർത്തി. മാവോയിസ്റ്റുകാരുടെ രഹസ്യമായി നീക്കം പിടിക്കാൻ ചെയ്തതാണ്. മൊത്തം രഹസ്യമായി പിടിക്കാനായിട്ട് 48 മണിക്കൂർ ഫോൺ ചോർത്തിയത് ഫോൺ വിളിച്ചവരാരും അറിഞ്ഞില്ല. സ്തോത്രം. പക്ഷെ 48 മണിക്കൂറിനകത്ത് ഒറ്റ മാവോയിസ്റ്റിൻ്റെ ഫോനും ഫോണിൽ കൂടെ വന്നില്ല. പക്ഷേ 47% കുടുംബജീവിതം നയിക്കുന്ന സഹോദരന്മാരുടെയും സഹോദരിമാരും വേറെ ആളുകളെ വിളിച്ച ഫോൺ വന്നു. നിങ്ങളും മിണ്ടുന്നില്ല.
ഞാൻ ഗവൺമെൻറ് കണക്ക് പറഞ്ഞതാണ്. ഭാര്യ രാത്രി ഭർത്താവിനെ അല്ലാത്തയാളിനെയും വിളിച്ചതും ഭർത്താവ് ഭാര്യ അല്ലാത്തയാളിനെയും വിളിച്ച 47% കുടുംബങ്ങളുടെ ലിസ്റ്റ് ടെലിഫോണുകാർ പിടിച്ചെടുത്ത് മാവോയിസിനെ പിടിക്കാൻ പോയതാ. പിടിച്ചത് പാവപ്പെട്ട കുടുംബക്കാരെല്ലാം കൂടെ. ഹല്ലേലൂയ്യ. അവരും വന്ന ഗ്ലോറി വിക്ടറി പ്രൈസലോട് കാൽവറിയൊക്കെ പറയും പോമെന്ന് വിചാരിക്കരുത്, മിണ്ടുന്നില്ല. സകല വിളച്ചിലും കാണിച്ചിട്ട് നീ ഇവിടെ വന്ന് കുലുങ്ങിയ സ്വർഗത്തിൽ പോന്ന സ്ഥലമല്ല അത്. സ്വർഗത്തിലിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി ഭൂമിയിൽ വന്നിട്ട് തൻ്റെ രക്തം മുഴുവൻ കാൽവറിയിൽ ഊറ്റിക്കൊടുത്തിട്ട് തൻ്റെ കാന്തയായ മണവാട്ടിയെ ഒരുക്കിയെടുക്കുന്നത് കറയും ചുളുക്കവും മാറ്റവും മാലിന്യം ഒന്നുമില്ലാത്ത തനിക്കായി തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധയായ മണവാട്ടിയെ ചേർക്കാനാണ് അവൻ വരുന്നത്. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ രൂപാന്തര ശരീരം പ്രാപിക്കാൻ ഞാനും ഉണ്ടെന്ന് അന്തരാത്മാവി കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ആ കരവൊന്ന് ഉയർത്തി നല്ലൊരു അല്ലേലൂയ പറഞ്ഞേ. പ്രിയരെ, അവൻ വിശുദ്ധ സഭയെ ചേർക്കാൻ. ഓ റബശം ധരാരികൾക്ക മനവൈടാ ദുഗന ജഗത മനാധുര അലബശസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ കൺവെൻഷനാണ്, ഭയങ്കരമായിട്ട് ആൾ കൂടും, പിന്നെ നല്ല ജനക്കൂട്ടമായിരിക്കും, സ്നാനത്തെക്കുറിച്ചും ആഭരണത്തെക്കുറിച്ചും പാസ്റ്റർ ഒന്നും പറയരുത്, ഞാൻ നീ വേറെ വെല്ലുവിനെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ പറഞ്ഞു. അല്ല, പ്രസംഗിക്കേണ്ട വിഷയം ഇപ്പം പറയുവാണെങ്കിൽ പിന്നെ ഞാൻ വരേണ്ട കാര്യമുണ്ട്. ഇവനങ്ങ് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല. എടാ, യെശയ്യാ പ്രവചനം 53 അണ്ണനോട് പ്രസംഗിച്ചപ്പം വെള്ളം കണ്ടോണ്ട് സ്നാനം നടത്താൻ പറഞ്ഞെങ്കിൽ ഏത് പുസ്തകം എടുത്താലും സ്നാനമല്ലാതെ പിന്നെ എന്നാ പറയുന്നേ? യെശയ്യാ 53 അത് എവിടെ സ്നാനം കിടക്കുന്നു. ഷണ്ണൻ ചോദിച്ചു, ബിരിപ്പോസേ, ഇത് പ്രവാചകനെ കുറിച്ചാണോ അതോ വേറെ വല്ലവരെ കുറിച്ചാണോ? അവൻ പറഞ്ഞു, പ്രവാചകനെ കുറിച്ചാൽ, യേശുവിനെ കുറിച്ചാ പറഞ്ഞേ. അന്നാ തേരിലോട്ട് കയറിയിരുന്നു. യേശുവെന്ന പാപം ചുമന്നുകൊണ്ട് കാൽവറി കയറി നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ട യേശുവിനെ കുറിച്ച് പറഞ്ഞ് പോന്ന പോക്കിൽ അവൻ ചോദിച്ചത്, ഏ വെള്ളം, എനിക്ക് സ്നാനപ്പെടാൻ എന്നെ തടസ്സം? പ്രൈസലോ, നീ ഈ കർത്താവിനെ രക്ഷകനായി വിശ്വസിക്കുന്നു? ഉവ്, അന്നാ ഇറങ്ങിക്കോ, ഞാനും കൂടെ ഇറങ്ങുക. സ്തോത്രം പറഞ്ഞില്ലല്ലോ. എന്റെ കുഞ്ഞെ, നീ ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് രാത്രി പ്രമാണം ഒന്നേ ഉള്ളൂ, വ്യവസ്ഥ ഒന്നേ ഉള്ളൂ, വചനം ഒന്നേ ഉള്ളൂ, ദൈവം ഒരുവനെ ഉള്ളൂ, ദൈവവും മനുഷ്യനും തമ്മിൽ ഇടപെടാൻ വേണ്ടി ഒരൊറ്റ മധ്യസ്ഥനെ ഉള്ളൂ. അതിന് മാറ്റം വരുത്താൻ ഒരു പ്രസംഗനെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം അന്നലയും ഇന്നും എന്നേക്കും ഒരുപോലുള്ള വചനമാകയാൽ ആ വചനം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വചനത്താൽ വീണ്ടെടുപ്പ് ലഭിച്ചവര് ആ കരം ഒന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി ശ്രേഷ്ഠമായ വചനം. സ്വഭാവം മാറിയോ? സീനായി കയറി പ്രമാണം മേടിച്ചോണ്ട് വന്നു, ഇടയ്ക്ക് വെച്ച് കോപം ഉണ്ടായി, പാറയടിക്കുന്ന പണി വല്ലതും ഉണ്ടായോ? പ്രമാണം ഏറ്റുവാങ്ങി ജനത്തിന് ചൊല്ലിക്കൊടുത്തി അഹരോനിടയ്ക്ക് സ്വഭാവം മാറി കാളക്കുട്ടിയെ ഉണ്ടാക്കിയോ? ആലയം 350 കോടിക്ക് പണിത ശലോമോന് അവിടെ ഇവിടെ പിള്ളേരെ കണ്ടപ്പോ കെട്ടണമെന്നുള്ള മോഹമുണ്ടായി, സ്വഭാവം മാറിയോ? ില്ല. പ്രൈസ്തലോ, പ്രൈസ്തലോ, ഒത്തിരി പേരൊന്നും വേണ്ടെന്നേ, ദൈവത്തിന് ഒരുത്തം മതി. 850 പേരും കൂടെ നിന്റെ യാഗപ്പെടുത്തി വെള്ളം കോരി ഒഴിക്കട്ടെ. യാഗപീഠവും നനച്ച്, കാളയും നനച്ച്, കഷണങ്ങളും നനച്ച്, വിറകും നനച്ച്, തോടും നനച്ച് നിറച്ച് വെള്ളം കൊണ്ടൊഴിക്കട്ടെ. നീ പേടിക്കൊന്നും വേണ്ട, കത്തിക്കാൻ ദൈവം ഒരാൾ മതി. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി. 850 കൂടെ ചേർന്ന് അപ്പുറത്ത് കോരി ഒഴിക്കുവോ, നാമം ജപിക്കുവോ, കൈയടിക്കുവോ ഒക്കെ ചെയ്ത് നീ പേടിക്കരുത്. നല്ല വിശുദ്ധിക്ക് നിൽക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ ഒരുത്തന് വേണ്ടി തീയിറക്കാൻ ഈ രാത്രി ദൈവം മതിയായവനാ. എത്ര പേർക്ക് തയ്യാറുണ്ട്? ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്ന് തീരുമാനമുള്ളവരുണ്ടെങ്കിൽ ആ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്നേഹിതാ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു. ഞാനീ പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഈ
എയർപോർട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് വ്യവസ്ഥയുണ്ട്. ഒന്ന്, ചില ഫ്ലൈറ്റിൽ 27 കിലോ കൊണ്ടുപോകാം, ചില ഫ്ലൈറ്റിൽ 35 കിലോ കൊണ്ടുപോകാം, ചിലതിൽ 22 കിലോയെ കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ, കയ്യിൽ 7 കിലോയെ പറ്റത്തുള്ളൂ. ഈ 7 കിലോ സാധനത്തിനകത്ത് കസ്റ്റംസുകാർ പിടിക്കുന്ന ഒന്നും കാണാനായിട്ട് പാടില്ല. അതിന് ഏത് എക്സിക്യൂട്ടീവ് പോയാലും തൂക്കം കൂടിയാലും അവർ ആ സാധനം ഒന്ന് ലഗേജ് കയറ്റിവിടും, അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ പറയും. അപ്പം ലഗേജ് തൂക്കക്കൂടലുണ്ട്, പാനൊക്കത്തിൽ നിന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കസ്റ്റംസിൽ പിടിക്കുന്ന സാധനമുണ്ട്, പോത്തിലെന്ന് മനസ്സിലായല്ലോ. ആയി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവാൻ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് ബലഹീനത കൊണ്ട് രഹസ്യമായിട്ട് ചിരിച്ച് അടിക്കുന്ന ഒരച്ഛാനുണ്ടെന്നിരിക്കട്ടെ, ബലഹീനത കൊണ്ടാണ്. സ്തോത്രം. പക്ഷേ ദശാംശം സ്തോത്രരാജ്യം കൃത്യമായി കൊടുക്കും, പാസ് ചെയ്യലും പ്രത്യേകം പൈസയും കൊടുക്കും, വടക്ക് പറയാതിരിക്കാം. പക്ഷേ അമ്മാമ്മയും പിള്ളേരും അയച്ചപ്പോഴുള്ള എല്ലാ യോഗത്തിനും മുടങ്ങാതെ വരുന്നതു വാ. അപ്പോൾ കമ്മിറ്റി കൂടിയും പറഞ്ഞ, അച്ഛാ അച്ഛാനിച്ചിനടിച്ചാലും ആ പാവപ്പെട്ട അമ്മാമ്മയും പിള്ളേരും വരുന്നല്ലയോ, കള പറിക്കാൻ പോയാൽ നല്ലതുടങ്ങ് പോകുമല്ലോ, അതുകൊണ്ട് നിൽക്കട്ടെ. സ്തോത്രം. എന്നാ അങ്ങോട്ട് പോകുന്ന ലഗേജ് കൊണ്ടുപോകാൻ കൊള്ളാത്തത് നീ എന്തിനാ ചുമക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്നില്ല. ഹലോ, ഉയർപ്പിൽ എടുക്കപ്പെടാത്ത സാധനം നീ ചുമക്കുന്ന എന്തിനാ 500 കിട്ടുമെന്നും പറഞ്ഞ്? ഹലോ, അന്തരീക്ഷം മൊത്തം പോയല്ലോ. കസ്റ്റംസ് തടയുന്ന സാധനം എല്ലാം കൂടെ നമ്മൾ സഭയ്ക്കകത്ത് കൂട്ടിക്കൊണ്ട് 37 കുടുംബമുണ്ട്, 46 ഉണ്ടെന്നും എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവൻ ഇങ്ങോട്ട് പോന്നപ്പോളെ പള്ളിക്കാർക്ക് സ്വസ്ഥതയായി. അവരിതെങ്ങനെ ഒഴിവാക്കുമെന്ന് വിചാരിച്ചിരുന്നതാ, അതിവിടെ വന്ന് കയറിയേക്കുക. സ്തോത്രം. പക്ഷെ പന്തലിന് കാല് നാട്ടാൻ നേരത്ത് അവൻ കുഴി കുഴിക്കാനുണ്ട്, നമുക്ക് അവനെ വിടാൻ ഒക്കും. മാസ്യോതിന് ചോറ് വെക്കാൻ വിറക് കീറാൻ അവനുണ്ട്, അവനെ കളയാൻ ഒക്കൂ. നീ ഇവിടെ വിറകും കീറി തൂണുനാട്ടി നിൽക്കത്തുള്ളൂ, അങ്ങോട്ട് പോത്തില്ല. ഇന്ന് രാത്രി സഭ തുടങ്ങിയേക്കുന്ന ഇവിടെ കുഴി കുത്തി തൂണുനാട്ടാനല്ല, നിത്യതയെ കൊണ്ടുപോകാനാ. എനിക്ക് വല്ലപിതനെ നിത്യതയെ പോണമെന്ന് കൊതിയുള്ളവരുണ്ടെങ്കിൽ അവൻ ഈ ദൂതൊന്ന് ഏറ്റെടുത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് ആവശ്യം ഇവിടുത്തെ ആൾക്കൂട്ടമല്ല. ഓ, ഞാൻ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുക, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജനത്തെ ദൈവം വിവേചിച്ചുകൊണ്ടിരിക്കുകയാ, കർത്താവ് വരാൻ പോകുകയാ. എന്തിനാ പാസ്റ്റർ ഇത്ര കഠിനമായിട്ട് പ്രസംഗിക്കുന്നത്? പിന്നെ നാളെ ഞാനുണ്ടെന്ന് തന്നെ ഉറപ്പ്. അടുത്ത UPF പി സി ചെറിയാൻ വരുമെന്ന് തന്നെ ഉറപ്പ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് സമയം തന്ന്, സ്റ്റേജിൽ നിന്ന് മൈക്കിൽ നിന്നിട്ട് നീ കാര്യം പറഞ്ഞോടാ, നീ ജനത്തെ സോപ്പിട്ടച്ച് പോരുമല്ലായിരുന്നു എന്ന് ചോദിച്ച് ഞാൻ ആയാസം മുട്ടാടാതിരിക്കാൻ ഇന്നിനകത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി ഏറ്റെടുക്കേണ്ട സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാനും നീയും അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടിയ ഒരു ദിവസമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പാസ്റ്ററെ ഞാനൊരു കല്യാണത്തിന് ചെന്ന് കേട്ടോ, എന്നോട് പറഞ്ഞ അച്ഛാ 10 മണിയാകുമ്പോൾ എത്തണം, 12 മണിയാകുമ്പോൾ കല്യാണം നിർത്തണം. നമ്മുന്നാല് അച്ഛന്മാർ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട്, നമ്മൾ ബന്ധുക്കൂസുകാരുടെ കല്യാണം സമയം ഒത്തിരി എടുക്കാമെന്നൊക്കെ, അതുകൊണ്ട് 12 നിർത്തണം, 10 തുടങ്ങണം. അച്ഛാ 9:30 എത്തണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഞാൻ കൃത്യമായിട്ട് 9:30 എത്തി. ഞാൻ ആ സ്റ്റേജിൽ പോയിരിക്കുക, 10 കഴിഞ്ഞ്, 11 കഴിഞ്ഞ്, 11:30 കഴിഞ്ഞ്, 11:30 ചെറുക്കനും പെണ്ണും വന്നില്ല. 12 കല്യാണം നിർത്തുകയും ചെയ്യണം. പ്രൈസലോ. 12 5 മിനിറ്റ് ഉള്ളപ്പം പൂ വെച്ച 2 വണ്ടി ഫ്രണ്ടി വന്നു. ഞാൻ ഈ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇനിയെങ്കിലും പോയി വിളിച്ചുണ്ടോ, അച്ഛന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഹലോ, എന്നെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പാസ് എന്ന് പറഞ്ഞേ ഈ ക്യാമറക്കാരൊന്ന് വിട്ടിട്ട് വേണ്ടേ ഇവർ വരാൻ, അവർ വാതക്കൽ ബ്ലോക്ക് ആക്കിയേക്കുക. സ്തോത്രം. ഹെലികോപ്റ്റർ മേളിൽ കൂടെ പൊങ്ങുന്നു, പ്ലെയിൻ താഴെ കൂടെ പോകുന്നു, മൊത്തം പിടിച്ചോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ സ്റ്റേജ് വിഷമിച്ചിരിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഈ അപ്പൻ, പെണ്ണിൻ്റെ അപ്പൻ ഓടി എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പാസ്റ്ററെ ദൈവത്തെ ക്ഷമിക്കണം, ഞാൻ ചെന്ന ഒരു 10 മിനിറ്റിനകത്ത് പെണ്ണ് സ്റ്റേജിൽ വരും. ഞാൻ ചെന്ന എന്നെ പറ്റിയെന്ന് പറ. അത് വഴിയും മുഴുവൻ ട്രാഫിക്കായിരുന്നു, നമ്മുടെ പത്തനാപുരം പാലത്തെ കൂടെ വണ്ടി കയറ്റി വിടുന്നില്ലായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ആ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വേറെ വഴിയായിട്ടൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു. സാഹചര്യമല്ലേ, ഞാൻ ഒന്നും ഉണ്ടില്ല. ഞാൻ ചോദിച്ചാൽ ഇപ്പം ഇനിയെന്തോ 10 മിനിറ്റ്? അതേ,
ഇപ്പൊ കെട്ടിക്കുന്ന മോടെ ചേട്ടത്തി കൊച്ചിനെ കഴിഞ്ഞ ഞാൻ മുമ്പത്തെ വർഷം കെട്ടിച്ചു. അവക്ക് രണ്ട് ഇരട്ട പിള്ളേരെ ഉണ്ടായി. അതുങ്ങളെ കൊണ്ട് ആ വണ്ടിയെ കയറലെന്ന് ഞാൻ ആകുന്നേ പറഞ്ഞ ഇത് നിങ്ങൾ കേൾക്കണ്ടേ. ഇത് രണ്ടും കൂടെ വണ്ടിക്കകത്ത് കയറി അവിടെ സാരിയെല്ലാം കയറി ഇരുന്ന് നിരങ്ങി എല്ലാം കൂടി പരുവത്തിലാക്കി. ആ ചുളുക്കൊന്ന് മാറ്റാൻ 5 മിനിറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ചുളുക്ക് മാറ്റാനല്ലേ ഞാൻ പറഞ്ഞ അച്ഛ 15 മിനിറ്റ് എടുത്തോളാ പറഞ്ഞു. ഈ അപ്പനല്പം ബോധമുണ്ടല്ലോ. കെട്ടാൻ പോണ ചെറുക്കൻ്റെ മുന്നേ വരുന്ന കൊച്ചിൻ്റെ സാരി പിള്ളേരെല്ലാം അവിടെ കയറി നിരങ്ങി ചുളുങ്ങിയാൽ ഇരിക്കാനൊക്കത്തില്ല എന്ന് അച്ഛാനൊരു ബോധമുണ്ടായല്ലോ. 10-40 വർഷത്തെ ജീവിതത്തിന് വേണ്ടി ഇരിക്കുന്ന സ്റ്റേജിന് ചുളുങ്ങിയ വസ്ത്രം ഒക്കത്തില്ലെങ്കിൽ നിത്യത മൊത്തം ഇരിക്കാനുള്ള സ്റ്റേജിൽ നീ ചുളുക്കിയതും കൊണ്ട് വന്നിരിക്കാമെന്നൊന്നും ധരിക്കണ്ട. അല്ലേലു വീഹ. നാട്ടുകാർ കയറിയോ പിള്ളേർ കയറിയോ എപ്പോഴെങ്കിലും ഒക്കെ നിന്റെ വസ്ത്രം ചുളുങ്ങുവോ അല്ലയോ കറ പിടിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം കൂടെ വാരി ചുറ്റിക്കൊണ്ട് പോകാമെന്ന് ഒരൊറ്റ ഒരുത്തം ധരിക്കണ്ട. ഇന്ന് രാത്രി കർത്താവ് വരുന്നത് സന്തോഷമുണ്ടെങ്കിൽ നല്ല സ്തോത്രം പറയണം. അല്ലേലു വീഹ. നിന്റെ വസ്ത്രം നീ ഇന്ന് രാത്രി ശുദ്ധീകരിച്ചോണം. ഓ ജീസസ്. പ്രിയനേ, വല്ല വിധേനേ നിത്യത എപ്പോൾ കൊണം കേട്ടോ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ഇടയ്ക്കെങ്ങും നീ തട്ടിപ്പോകരുത്. ഇന്ന് മരിക്കുന്നേ മരിച്ചോട്ടെ. മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം നേണ്ട ആകപ്പാട് ഒരു കൊച്ചി ഇറക്കനെയുള്ള പ്രാർത്ഥിച്ചുണ്ടായ കൊച്ചനാ. അവനെ സ്കൂളിലോട്ട് രാവിലെ പാല് കൊടുത്ത് വിട്ടതാ. സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പേ കൊച്ചു വണ്ടിയെ വെച്ച് തന്നെ ഒന്ന് ഛർദ്ദിച്ചു. സ്കൂളിൽ ചെന്നപ്പോൾ ഒന്നുകൂടെ ഛർദ്ദിച്ച് കൊച്ചി ചത്തു. ചത്ത കൊച്ചിനെ ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോൾ കൊച്ചിനകത്ത് മാരകമായ മൂർക്കം പാമ്പിൻ്റെ വിഷമുണ്ട്. ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞു മൂർക്കം പാമ്പിൻ്റെ വിഷമാണ്, പക്ഷേ ഇവൻ്റെ ദേഹത്ത് കടിച്ച പാട് കിടന്നില്ല. പെട്ടെന്ന് അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്താ കൊടുത്തതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു പാലാ കൊടുത്തേ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ബാക്കി പാല് കരിനിരിച്ചിരിക്കുക. ഫ്രിഡ്ജിനകത്ത് പാലെങ്ങനെ കരിനിരിച്ചെന്നറിയാൻ വേണ്ടി ഇന്നലെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പ്ലാസ്റ്റിക്കിൽ പൊറിഞ്ഞ ഒരു കെട്ട് നീല ചീര, ചുമന്ന ചീര അങ്ങോട്ട് കെട്ടടിച്ചപ്പോൾ ചുമന്ന ചീരയ്ക്കകത്ത് 6 പാമ്പും കുഞ്ഞുങ്ങൾ മൂർക്കം പാമ്പിൻ്റെ. അതിലൊരു മൂർക്കം പാമ്പ് ഇതിനകത്തോട് തലയിട്ടത്. അത് കൊടുത്ത പാലാണ് ഈ കൊച്ചു കുടിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ചാകാൻ ഫ്രിഡ്ജിനകത്ത് വരെ സാധനം ഇരിക്കുക. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി പ്രത്യേകിച്ച് ക്യാൻസറും ട്യൂമറും ലുക്കേമിയും ഒന്നും വേണ്ട കേട്ടോ. ആക്സിഡൻറ്റും വേണ്ട. നീ കൊച്ചിന് കൊടുക്കാൻ വെച്ച പാലിനകത്ത് പോലും നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണമുണ്ട്. അതെപ്പോഴേലും സംഭവിക്കട്ടെ. ഇപ്പം മരിച്ചാലും മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവാണ് എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കാനാ. ഇതിനകത്തെ ദൈവാത്മാവി ദൂത് പറയുന്നത് പ്രിയരേ, ഏതു സമയത്തും രണ്ട് കാര്യം സംഭവിക്കാം. ഒന്നുകിൽ എൻ്റെ നിങ്ങളുടെ മരണം, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് സംഭവിച്ചാൽ അവൻ്റെ കൂടെ പോകാൻ ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിക്കാതെ ഒറ്റ വ്യക്തി ഈ പന്തിൽ വിടരുത്. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താല ജയം. ബലഹീനരായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നപ്പോൾ, ഒന്നാമനായ എന്നെ അവൻ്റെ മണവാട്ടിയാക്കാൻ എന്നോടവന് കരുണ തോന്നി. എന്നാണെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ, എൻ്റെ അമ്മ 59 വർഷം മുമ്പേ എന്നെ കണ്ടുള്ളു. പക്ഷേ എന്നെ കണ്ട മറ്റ് 2 കണ്ണുണ്ട്. അത് ലോകസ്ഥാപനത്തിന് മുമ്പാ. അവൻ മുൻനിർണയിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സഹോദര സഹോദരി, നിന്റെ വിളി അങ്ങ് നിത്യതയിൽ നിന്നുള്ളതാണ്. ആ വിളി നിത്യതയിൽ ചേർക്കാനാകയാൽ ഇന്ന് രാത്രി കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക നിർമ്മല കന്യകയായി തീരാൻ കൊതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രിയരെ, ലോക സംഭവങ്ങളെല്ലാം 13-ാം തീയതി നമ്മുടെ ഭൂമി കറങ്ങത്തില്ലെന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. എന്നോട് ചോദിക്കൊന്നും ചെയ്യരുത്. ഞാൻ ശാസ്ത്രജ്ഞനൊന്നും അല്ല. കറങ്ങോ കറങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. സ്തോത്രം. കറങ്ങിയാലും കറങ്ങില്ലെങ്കിലും നീ പിന്നിവിടെ കിടന്ന് കറങ്ങല്ല. പ്രൈസലോ. അച്ഛാ, ഞാന് ആറന്മുളയിലെ ഒരു ശവടക്കാൻ പോയി. ആറന്മുളയെ ഹൈന്ദവ മാർക്കത്തിൽ നിന്ന്, നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളാണ് മരിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചേതായാലും എന്നെ മരിച്ചാൽ ദൈവമക്കളുടെ സെമിത്തേരിയിലെ അടക്കാവുന്ന ആ ഒരു എഴുത്ത് നമുക്ക് പ്രയോജനമായി. ഇവരുടെ വീട്ടുകാരെല്ലാം പറഞ്ഞു ഒരു കാരണവശാലും അവിടെ അടക്കാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ കൊണ്ടുപോയി ദഹിപ്പിക്കുമെന്ന് പറഞ്ഞ് ആകെ പ്രശ്നത്തിൽ നിൽക്കുക. എന്തുവായാലും ഈ വീട്ടുകാർ പറഞ്ഞ ആ പുള്ളി എന്തോ പറഞ്ഞു അതോ നടക്കട്ടെന്ന് പറഞ്ഞു. അവസാനം സഹോദരന്മാരും പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞ് നടക്കട്ടെന്ന് പറഞ്ഞു.
അപ്പം നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് അനുശോചനം ഉണ്ടല്ലോ, വരുന്നവരല്ല ഈ പുള്ളി ഒരിക്കലും കാണാത്തവരെല്ലാം ഭയങ്കര അനുശോചന. അപ്പോൾ അങ്ങനെ അനുശോചനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ വെളിയിൽ നിന്ന് ഒരു അവരുടെ ആൾക്കാരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളല്ലേ ഈ പറയുന്ന കർത്താവ് വരുമല്ലോ, വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാം കൂടെ അങ്ങ് പോകുമല്ലോ, പിന്നെ ഞങ്ങളിവിടെ ഉള്ളല്ലോ, പിന്നെ തമ്പേറും പരസ്യവും ട്രാക്ടുമായിട്ട് നിന്നെ ഒന്നും ഇവിടെ കവലകളി കണ്ടേക്കരുത്. അല്ല പുള്ളി ന്യായമായൊരു കാര്യമാണ് പറഞ്ഞു, ഞാൻ കൈ കൊടുത്ത് കേട്ടോ പുള്ളി നല്ല. ഹലോ, ആ പുള്ളി പറഞ്ഞു, നിങ്ങളിപ്പോൾ പറയുന്നത് ഈ കിടക്കുന്ന പുള്ളി സഹിതം കർത്താവ് നിങ്ങളുടെ കർത്താവ് വരുമ്പോൾ പോകുമല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ ഉള്ളല്ലോ, ഈ പാപികളായ ഞങ്ങൾ കറങ്ങുന്ന ഈ കവല, പിന്നെ ട്രാക്ടും പിന്നെ ഞങ്ങൾക്ക് ഇന്നാര് തന്ന മൈക്ക് സെറ്റാന്നൊക്കെ പറഞ്ഞ് കറങ്ങി നിൽക്കരുത്. ഇത്രയും പറഞ്ഞില്ല. ഞാൻ അവിടെ തന്നെ പോന്നെ, അവർക്ക് എന്തൊരു ബോധം, അകത്ത് കയറിയ പലർക്കും ഈ ബോധം വന്നില്ലല്ലോ, അവനെന്തൊരു ബോധമാ. അല്ലേലൂയ, നല്ലൊരു അല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി പ്രിയരെ, കർത്താവ് വരാറായി കേട്ടോ. അതുകൊണ്ടാണ് ചങ്കുപുട്ടി ഈ കാര്യം പറയുന്നത്, നാം രക്ഷിക്കപ്പെട്ടതും നാം സ്നാനപ്പെട്ടതും പൗലോസിന്റെ ഭാഷ നാം ഓടിയതും നാം അധ്വാനിച്ചതും വൃതാവായി പോയി എന്ന് വരാതിരിപ്പാൻ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളുടെ ഒരു കൂട്ട സഹോദര നിലയിൽ ഞാൻ ദൈവാത്മാവി ജനത്തെ പ്രബോധിപ്പിക്കുക. സന്തോഷമുണ്ട്, കൈ ഉയർന്ന നല്ലൊരു അല്ലെ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, തൻ്റെ വിശുദ്ധയായ കാന്തയെ ചേർക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് അങ്ങ് ഗദസമന പൂത്തോട്ടത്തിൽ വച്ച് തൻ്റെ തലമുടി നാര് മുതൽ തൻ്റെ കാൽപാദം ുള്ള ശരീരത്തെ മുഴുവൻ നാടി ഞരമ്പുകൾ ത്രസിച്ചു പൊട്ടി മനുഷ്യന്റെ പാപം മുഴുവൻ പാപമില്ലാത്തവന്റെ മേൽ ചുമത്തിയപ്പോൾ അവന്റെ മുഴുവൻ രോമകൂപങ്ങളിൽ കൂടെ വലിയ രക്തത്തുള്ളികൾ വിയർപ്പു തുള്ളിയായി നിലത്തു വീണു. നിന്റെ നിത്യതയ്ക്കായി നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യജീവന്റെ ഉടമയായവൻ മരണം തുടങ്ങി. ഗദസമനയിൽ രക്തം ഒഴുകിയപ്പോൾ മരണം തുടങ്ങി. എൻ്റെ കൂടെ ഒന്ന് വരണേ. അവിടുന്ന് പീലാത്തോസിന്റെ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി തലയിലേക്ക് കൂർത്ത മുൾക്കിരീടം അടിച്ച് തറച്ചപ്പോൾ മരണത്തിന്റെ രണ്ടാം ഘട്ടം രക്തം തലയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അവന്റെ മുഖത്തെ രോമ നാണയത്തൊട്ട് ചേർത്ത് കൂട്ടമായി പിഴുതുപറിച്ചപ്പോൾ മുഖത്തു നിന്ന് മരണത്തിന്റെ മൂന്നാമത് രക്തമൊഴുകി തുടങ്ങി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവനെ അകത്തെ കല്ലോട് ചേർത്ത് കൈകൾ ബന്ധിച്ചിട്ട് ചാട്ടവാറുകൊണ്ട് അസ്ഥികളും മുള്ളും ചൂണ്ടയും നിറഞ്ഞ ചാട്ടവാറ് ഭിന്നാഗിരി എന്ന ലായനയും മുക്കി അവന്റെ പുറം ഉഴപുചാല് പോലെ അടിച്ചു കീറുമ്പോൾ നാലാമത് രക്തം ഒഴുകി. പച്ച പൈൻമര കുരിശെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നിത്യനായ തേജസ്സിന്റെ മണിമകുടമായ താൻ മാത്രം അമർത്യതയുള്ളവനായ അടുത്തുകൂടാത്ത വെളിച്ച ദിവസിക്കുന്ന സൂര്യനേക്കാൾ ശോഭയുള്ള മുഖമുണ്ടായിരുന്ന ഹിമത്തേക്കാൾ വെണ്മയുള്ള മുടിയുണ്ടായിരുന്ന കാലുലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുണ്ടായിരുന്ന അവന്റെ തോളിലെ പച്ച പൈൻമര കുരിശു വെച്ച് പീലാത്തോസിന്റെ ഗബദ മുതൽ ഗാഗുൽത്തായുടെ കൊടുമുടി വരെ വീണും എഴുന്നേറ്റും പോകുമ്പോൾ അഞ്ചാമത് ആ രക്തമൊഴുകി. ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ ക്രൂശിലേക്ക് മലർത്തി കിടത്തി രണ്ട് കൈയിലും കാലുകൾ ചേർത്ത് വെച്ച് മൂന്ന് കാലിലും പാണി അടിച്ച് തറയ്ക്കുമ്പോൾ ആറാമത് ആ രക്തമൊഴുകി. ക്രൂശോടെ ഉയർത്തി തയ്യാറായ കുഴിയിലേക്ക് ക്രൂശിട്ട് ഉറപ്പിച്ചിട്ട് അവൻ്റെ പിലാപ്പുറത്ത് കുന്തം കൊണ്ട് പടയാളി കുത്തുമ്പോൾ ഏഴാമത് ആ രക്തമൊഴുകി. ഏഴ് പ്രാവശ്യം ഒഴുകി ഇറങ്ങിയ ജീവന്റെ രക്തത്തിൽ വീണ്ടെടുത്തതാണ് കർത്താവിൻ്റെ സഭ. നീ പാപിയായിരുന്നപ്പോൾ, നീ ബലഹീനനായിരുന്നപ്പോൾ, നീ ശത്രുവായിരുന്നപ്പോൾ, ഒരു കണ്ണിനും നിന്നോട് ദയയില്ലാതിരുന്നപ്പോൾ, ലോകം നിന്നെ വിടക്കം നണ്ണി പുച്ഛിച്ചു തള്ളിയപ്പോൾ, അഞ്ച് കാശിന് വിലയില്ലാത്ത നിന്നെ വിലയുള്ള നിത്യതയ്ക്ക് അവകാശിയാക്കാൻ നീ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ഓ, ചേർന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി വീണ്ടെടുപ്പിന്റെ വില വലിയതാകട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആകട്ടെ, ഞാൻ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ പറയുക, നീ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ സ്നാനപ്പെട്ടോണം. അത് വെള്ളത്തിനകത്തിറങ്ങി അഭിഷക്തന്മാർ നിന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് നിന്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് നിന്നെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തണം. നിന്റെ പഴയ ആ പാരമ്പര്യമുള്ള വ്യർത്ഥ മനുഷ്യൻ മരിച്ചടക്കപ്പെടണം.
ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വരണം. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നീ പങ്കാളിയാകണം. പ്രൈസ് ദ ലോർഡ്. ആ നീ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ കാത്തിരിക്കണം. കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിച്ച് ആത്മാവായ ദൈവത്തെ ആത്മാവിൽ സത്യം ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആരാധിക്കുന്ന വേർപാടും വിശുദ്ധിയുമുള്ള സഭയെ ചേർക്കാൻ ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് വരും. പഴയ നിയമത്തിൽ ഒന്നാമത്തെ വരവിന് 300 പ്രവചനം ഒരടിക്ക് നിവർത്തിയായെങ്കിൽ രണ്ടാമത്തെ വരവിനെ കുറിച്ച് 627 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അർത്ഥം എന്നാണെന്നറിയാമോ? 300 പറഞ്ഞവൻ ഒന്നാമത് വന്നെങ്കിൽ 627 പറഞ്ഞവൻ രണ്ടാമത് വരും. ആര് തടഞ്ഞാലും അവൻ വരും. വിശ്വാസം ദൈവത്തെ സ്തുതിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഇരട്ടി രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുകൊണ്ട് ഈ ലോക സംഭവം എല്ലാം കാണുമ്പോൾ എന്തിനേറെ 2017 ഓഗസ്റ്റ് നവംബർ മാസം 6-ാം തീയതി ഓഗി അടിച്ചത് മുതൽ 2018 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഏതാണ്ട് 29 പ്രവചനങ്ങൾ അടുക്കിന് നിറവേറിയിരിക്കുക. ഇത് കാണുമ്പോൾ ഞങ്ങളുടെ അകത്തൊരു സന്തോഷമുണ്ട്. അവൻ അടുക്കൽ വാതുക്കലായിട്ടുണ്ട്. തനിക്കായി കാത്തിരിക്കുന്ന കാന്തയെ ചേർക്കുവാൻ ഇന്ന് രാത്രി അത് സംഭവിച്ചാൽ ഞാനും എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരങ്ങൾ ഒന്ന് ചേർത്തുകൊട്ടി അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. പ്രിയരേ, യേശു വരാറായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു സൗഖ്യമില്ലെന്ന് നീ പേടിക്കരുത്. ഏറ്റവും കൃപ പ്രാപിച്ച വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്ന മനുഷ്യൻ സൗഖ്യമാകാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ സൗഖ്യമൊന്നും വലിയ കാര്യമില്ല. സൗഖ്യമല്ല വിഷയം. നിന്റെ ഈ ബലഹീനത തികഞ്ഞു വരുന്നൊരു ദൈവകൃപയുണ്ട്, അതാ വിഷയം. ഇന്ന് രാത്രി രോഗിയായിട്ട് മരിക്കാനാ വിധിയെങ്കിൽ മരിക്കട്ടെന്നേ. ഹലോ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രോഗിയായിട്ട് മരിച്ചാലും നിത്യത പൊക്കോ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. എനിക്ക് യാക്കോബിനെ കുറിച്ചൊക്കെ 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ 147 വയസ്സുള്ള ഈ മനുഷ്യൻ മരിക്കാൻ തുടങ്ങുകയാണേ. മരിക്കാൻ തുടങ്ങുന്ന ഉടനെ ആ സ്തോത്ര ഉടുപ്പും മരിച്ച് കീറി ഉപദേശിയും ചീത്ത വിളിച്ച് കട്ടിലും തല്ലി പൊട്ടിച്ച് കൈയും കാലും വിട്ട് കട്ടിലേ അടിച്ച് പരവേശം പിടിച്ചൊന്നുമല്ല മനുഷ്യൻ മരിച്ച്. യൂറിനറി ബാഗും മരിച്ച് ഇഴഞ്ഞ് ദൂരോട്ട് ഞങ്ങളൊന്നുമല്ല മരിച്ച്. ഈയോ, നിങ്ങളെ മരണം കാണണം. 147 വയസ്സ്. 147 മനുഷ്യൻ മരിക്കാൻ നേരത്ത് പിള്ളേരെയെല്ലാം വിളിച്ചു, മുറയ്ക്ക വിളിച്ച് രൂപേനെ തൊട്ട് വിളിച്ചു. രൂപേൻ വിചാരിച്ചു എന്നെ അനുഗ്രഹിക്കാൻ പോവാ. രൂപേനെ വിളിച്ച ആദ്യത്തെ ഡയലോഗ് എന്നോ ഡയലോഗ് ആയിരുന്നറിയാമോ? 49 ഒന്നും രൂപനെ വിളിച്ച് പറഞ്ഞ കാര്യം അല്ല, വെള്ളം പോലെ തുള്ളുന്നതിന് പറഞ്ഞതിന് മുമ്പുള്ളതുണ്ട്, അത് രണ്ടാമത് പറഞ്ഞു. നമുക്ക് അത് ഓർമ്മയുണ്ടല്ലോ. ആ മറ്റേത് വായിച്ചേ. 49:1 എളുപ്പം വായിച്ചു ഇല്ലേ? ആ കൂടി വരുവീൻ. ആ ആ അടുത്ത വാക്യം. രൂബേനെ നോക്കി, ഇത് കേട്ട അനുഗ്രഹം വല്ലെന്നാലും ഓർക്കോ. നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും. അകത്ത് പറഞ്ഞു, ഇരട്ടിപ്പങ്ക് കിട്ടാൻ പോവാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ 4 ഡയലോഗ് കേട്ടാൽ സാധാരണ എന്നെ വിശ്വസിക്കും. മൂത്ത മോനെന്നുള്ള നിലയിൽ ഇരട്ടി പങ്ക് കിട്ടാൻ പോയാന്ന് വിചാരിച്ച് പുള്ളി ഇങ്ങനെ ഗ്ലോറിയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത ഡയലോഗ് വന്നേ. വായിച്ചേ. അവിടെ ആ പ്രശ്നം. കൺവെൻഷനിൽ ഒരു ദൂത് കേൾക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടും. മറ്റേ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തുളുമ്പിപ്പോവും. 21 വെക്കുമ്പോൾ ഭയങ്കര ആത്മീയം. ആ ഞായറാഴ്ചത്തെ ആടുപകളും കഞ്ഞുകൂടിയും ചോറുകളും ഒക്കെ കാണേണ്ട കേസാ. അത് കഴിഞ്ഞ് തുളുമ്പിപ്പോവും. നമ്മളെ നോക്കിയാ പറഞ്ഞ, രൂപേനേ നീ എൻ്റെ ആദിജാതനാണ്, എൻ്റെ ശക്തിയുടെ വൈശിഷ്ട്യമാണ്. പക്ഷേ നിനക്കൊരു ചെറിയ കുഴപ്പം. വെള്ളം പോലെ ഒന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദ ലോർഡ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇരട്ടി കിട്ടണ്ടവനാ. വെള്ളം കിട്ടിയോ? ആ, നല്ല സ്തോത്രം പറ. ആ മിണ്ടുന്നില്ല. നീ ആരാകത്തില്ല. ആ ശ്രേഷ്ഠനാകത്തില്ല. സ്തോത്രം. നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല.
ആദ്യത്തെ ഡയലോഗ് കേട്ടാൽ നമുക്ക് തോന്നും പുള്ളി ഇപ്പൊ അവാർഡ് നമുക്ക് തരാൻ പോവുകയാണ് എന്ന് വിചാരിച്ചെങ്കിലും നീ അപ്പന്റെ അങ്ങോട്ടൊക്കെ പോയ അച്ഛാ വിഷയം മാറുകൊണ്ട് ഞാനതൊന്നും പറഞ്ഞ് നിങ്ങളെ ക്ഷമിപ്പിക്കുന്നില്ല, ശ്രദ്ധിച്ച് നീ ശ്രേഷ്ഠനാകത്തെന്ന് പറഞ്ഞ് അങ്ങ് വിടുക. ആർക്ക് കിട്ടേണ്ട അവകാശമാ? ജോസഫിന് പോയേ, ഈ രൂപേന കിട്ടേണ്ടതാ. ഇവൻ കഴിഞ്ഞ് പത്തെണ്ണത്തെ തട്ടിയിട്ട് പതിനൊന്നാമൻ ഈ സാധനം പോയി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആർക്കോ സ്തോത്രം പ്രതീക്ഷിക്കാത്ത ചിലർക്ക് അത് കിട്ടാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അർഹതയില്ലാത്ത ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രി ആ അപ്പൻ്റെ അനുഗ്രഹം വീഴാൻ പോകയാ. സന്തോഷമുണ്ടൊരു സ്തോത്രം പറഞ്ഞേര്. സ്വർഗം ഇന്ന് രാത്രി വിശുദ്ധിയുള്ള ചിലതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, വേർപാടുള്ള ചിലതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെ, ജീവിക്കുന്നെങ്കിൽ ഒരു ദിവസമേ ഉള്ളെങ്കിലും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കൊതിക്കുന്നവർ മാത്രം ദൈവസ്ഥൻ ഒന്ന് എഴുന്നേറ്റു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് രാത്രി പ്രാർത്ഥിക്കാൻ പോകയാ. പോകരുത്, അത് കഴിഞ്ഞ് നമുക്കൊരു നല്ല പാട്ട് പാടി ഇന്ന് രാത്രി ആരാധിച്ച് വേണം പിഴിയാനായിട്ട്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റു, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകയാ. എന്റെ കർത്താവേ, പതിനൊന്നാമത് യുണൈറ്റഡ് ഫെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ബലഹീനരായിരുന്ന, പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന, ദൈവരാജ്യവുമായി യാതൊരു ബന്ധമില്ലാതെ വിളിമ്പറമ്പി കിടന്ന ഒരു കണ്ണ് ദയയില്ലാത്ത ഞങ്ങളോട്, ആ പാപികൾ ഒന്നാമനായ ഞങ്ങളോട് കൃപ തോന്നി, കരുണ തോന്നി, നിന്റെ പുത്രന്റെ പുണ്യാക രക്തം കൊണ്ട് കഴുകി നിന്റെ മക്കളാകുവാൻ, അവകാശികളാകുവാൻ, സ്വർഗീയ രാജ്യത്തിന്റെ പൗരത്വത്തിന് അവകാശികളാകുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അപ്പ കാഹളം ധ്വനിക്കുന്നത് വരെ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ആയുസ് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് ഭയത്തോടെ പ്രവാസകാലം കഴിച്ചു കൂട്ടുവാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കണമേ. ഈ മുഴുജനത്തെ, നിന്റെ അഭിഷക്ത ഗണത്തെ, ഈ യൂഫിയബിലെ എല്ലാ ശുശ്രൂഷകന്മാരെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഈ ശരീരങ്ങളെ വിട്ടുപോ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് സകല ദീനക്കാരെ സൗഖ്യമാക്കുകയും എന്ന് ഞങ്ങൾക്ക് അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുകയാണ്, ശാപത്തിന്റെ കെട്ടുകളെ അഴിക്കുകയാണ്. ഈ ചന്ദനപ്പള്ളി കൊടുമണ്ണ മേഖലകളിൽ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര വ്യാപാര മണ്ഡലങ്ങളെ, ആഭിചാര ശക്തികളെ, അന്യാരാധന പടകളെ, പൗരോഗത്യ കെട്ടുകളെ, വിഗ്രഹ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അമർച്ച ചെയ്യുകയാണ്. ജനം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. കൂട്ടൻ കൊട്ടിയടച്ച വഴികൾ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനായി തുറക്കട്ടെ.